ദുർലാഖുകളില്ലാതെ ധാരാളം നൽകിക്കൊണ്ടിരിക്കുന്നവൻ അവസാനിച്ചില്ല. ചോദിക്കുക പോലും ചെയ്യാതെ കണ്ടറിഞ്ഞ് ധാരാളം നൽകുന്നവൻ, ഇതൊക്കെയാണ് അൽ വഹാബു ജല്ല ജലാലു എന്നതിൻ്റെ അർത്ഥതലങ്ങൾ എന്ന് നാം സൂചിപ്പിച്ചു. പകരം വല്ലതും കിട്ടണമെന്ന പ്രതീക്ഷയോടുകൂടെ അഭരനെ സഹായിക്കുന്നവൻ ആരാ? മറ്റുള്ളവരുടെ നക്കാപിച്ച കിട്ടിയിട്ട് ജീവിക്കണം എന്നുള്ളവരാ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് നമ്മുടെ നക്കാപിച്ചയുടെ ആവശ്യമില്ല. എന്നാലോ അള്ളാഹുവിനെ കൂടാതെ, അള്ളാഹുവിന്റെ ഒത്താശയില്ലാതെ ഈ ഭൂമി ലോകത്തൊരു സെക്കൻഡ് എനിക്കും നിങ്ങൾക്കും ജീവിക്കാനൊക്കില്ല. സൂറത്തു ഫാത്തിർ 15. എന്താണ് ഈ സൂറത്തു ഫാത്തിറിന്റെ 15 വചനം നമ്മളെ പഠിപ്പിക്കുന്നത്? യാ അയ്യുഹന്നാസ്, വിശ്വാസികളെ മാത്രം വിളിച്ചല്ല പറയുന്നത്, മനുഷ്യകുലമേ മനുഷ്യകുലമേ, യാ അയ്യുഹന്നാസ്, ആദമിന്റെയും ഹവ്വായിന്റെയും മക്കളായി പിറന്ന മനുഷ്യരെ, അംതുമുൽ ഫുഖറാഉ ഇലല്ലാ, മനുഷ്യവിഭാഗത്തോട് അല്ലാഹു പറയാൻ, നിങ്ങൾ ശ്വസിക്കണമെങ്കിലും തിന്നണമെങ്കിലും കുടിക്കണമെങ്കിലും നിങ്ങൾ അല്ലാഹുവിന്റെ ഒത്താശ ആവശ്യമുള്ളവരാണ്. അന്തുമുൽ ഫുഖറാഉ ഇലല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ ആവശ്യമുള്ളവരാണ്. അല്ലാഹുവിന്റെ ഒത്താശയില്ലാതെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കഴിയാൻ പറ്റില്ല. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹുവോ ഹുവൽ ഗനിയ്, അവൻ നിങ്ങളെ തൊട്ട് ആവശ്യമില്ലാത്തവനാണ്, നിങ്ങളെ ഒരർത്ഥത്തിലും ആശ്രയിക്കാത്തവനാണ്. പടച്ച റബ്ബ് അവൻ എല്ലാ അർത്ഥത്തിലും നിങ്ങളിൽ നിന്ന് നിരാശ്രയനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അൽ ഹമീദ്, സ്തുത്യർഹനായ ഐശ്വര്യവാനായ റബ്ബാണ് കേട്ടോ അല്ലാഹു. അപ്പൊ നമുക്ക് അല്ലാഹുവിനെ ആശ്രയിച്ചേ പറ്റൂ, നാം അല്ലാഹുവിന്റെ ആശ്രിതരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരർത്ഥത്തിലും നമ്മുടെ ആശ്രിതനല്ല. നമ്മളെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റൂ? അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അല്ലാഹു സമദ്, അല്ലാഹു സമദാണ്. സമദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താണ്? എല്ലാവരും അവനെ ആശ്രയിക്കും, ഒരാളെയും അവൻ ആശ്രയിക്കില്ല. ഇത്തരത്തിലുള്ള ഒരു പരമശക്തി, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്ന ഒരാളെയും ആശ്രയിക്കാത്ത പരമശക്തി അല്ലാഹു സമദ്. അപ്പോൾ പിന്നെ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നില്ലേ അല്ലാഹു ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്ക് പകരമായിട്ട് എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. ഇന്നലെ പറഞ്ഞു, അതൊക്കെ വിശദീകരിച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അല്ലാഹുവിനെ ആരാധിച്ചാലും അല്ലാഹുവിന്റെ അധികാര പരിധിയിൽ ഒരു ഇഞ്ച് പോലും വർധനവുണ്ടാവില്ല. ലോകത്തുള്ള മുഴുക്കെ ജനങ്ങളും അല്ലാഹുവിനെ ധിക്കരിച്ചാലും അല്ലാഹുവിന്റെ അധികാര പരിധിക്കൊരു കോട്ടവും ഒരു ലെവലേഷം ചുരുക്കം പോലും സംഭവിക്കുകയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും കേൾപ്പിക്കുകയുണ്ടായി, അപ്പോൾ അമലു ചെയ്താൽ അതിന്റെ നേട്ടം നമുക്കാണ്, പടച്ച റബ്ബിനല്ല. ഇബാദത്ത് ചെയ്തില്ലെങ്കിൽ അതിന്റെ കോട്ടവും നമുക്കാണ്. അല്ലാഹു അത് വിശുദ്ധ ഖുർആനിൽ പറയുന്നു, മൻ അമില സ്വാലിഹൻ ഫലി നഫ്സിഹി വമൻ അസാ ഫഅലൈഹാ. മൻ അമില സ്വാലിഹ, ആരാണോ ഒരു സുഹൃദം പ്രവർത്തിക്കുന്നത്, നിസ്കരിച്ചു നോമ്പു നോറ്റു ഒരു പേജ് ഖുർആൻ ഓതി 10 കാശാർക്കെങ്കിലും ദാനം ചെയ്തു, എന്തുമാവാം, സുഹൃദം ആര് പ്രവർത്തിച്ചോ, ഫലി നഫ്സി, അതിന്റെ നേട്ടം അവനു തന്നെ, അവന്റെ സ്വന്തത്തിനാണ്, അവന്റെ സ്വന്തം നഫ്സിനാണ് അതിന്റെ നേട്ടം. ഒമൻ അസാ, അല്ലാഹുവിനോട് ആരെങ്കിലും എതിരു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, തെറ്റു പ്രവർത്തിച്ചാൽ,
നല്ലത് ചെയ്താൽ അതിന്റെ നേട്ടം അവനാന്ന് പറഞ്ഞിട്ട് പറയുന്നു അവൻ. നസാ, ആരെങ്കിലും ചീത്തയായ കർമ്മം, ദുഷ്കർമ്മം ആരെങ്കിലും ചെയ്താൽ, ഫഅലൈഹാ, അതിന്റെ കോട്ടവും അവന് തന്നെ. ഫഅലൈഹാ വമാ റബ്ബുക ബിദല്ലാമില്ലബീദ്. നബിയെ, അങ്ങയുടെ രക്ഷിതാവ് ഒരു നിലക്കും അവന്റെ അടിമകളെ ഒരിഞ്ചുപോലും അക്രമിക്കുകയില്ല കേട്ടോ തങ്ങളെ. വമാ റബ്ബുക ബിദല്ലാമില്ലബീദ്, അവർ ചെയ്തതിന്റെ കർമ്മഫലങ്ങൾ അവരനുഭവിക്കും. സൂറത്തു ഫുസ്സിലത്ത് 46. എന്തിനാ ഞാൻ ഇത് പറഞ്ഞത്? ഇബാദത്ത് ചെയ്താൽ അതിന്റെ നേട്ടവും, ചെയ്തില്ലെങ്കിൽ അതിന്റെ കോട്ടവും നമുക്ക് തന്നെയാണ്. അള്ളാഹുവിന് അതിലൊന്നും ഒന്നുമില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? ചോദിക്കാതെ കൊടുത്തും കൊടുക്കുന്നവൻ, അതാണ് അൽ വഹാബ് ജല്ല ജലാലു. സുബ്ഹാനല്ലാഹ്. നമുക്ക് പത്താമത്തെ ദിവസം ഈ അസ്മാഉൽ ഹുസ്ന ഓരോന്നും സദസ് ഞാനിങ്ങനെ ചൊല്ലിത്തരും, നിങ്ങൾ ഏറ്റ് ചൊല്ലി അവസാനം നമുക്കൊരു ദുആ നടത്തണം. അള്ളാഹു കബൂലാക്കാതിരിക്കോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്തെല്ലാം തരത്തിലുള്ള രോഗികൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള പ്രയാസമുള്ളവരുണ്ട്. എന്നും ദുആ അപേക്ഷിക്കുന്നു, ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇൻഷാ അല്ലാ നമുക്ക് കൈമലർത്തി ഹൃദയം തുറന്ന് പടച്ച റബ്ബിനോട് ചോദിക്കണം, എന്തെല്ലാം വേണ്ടാത്തരങ്ങളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയത്. അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം, ഓരോ നാമങ്ങളും എടുത്ത് പറഞ്ഞ് അത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചോദിക്കാതെ കൊടുക്കുന്ന റബ്ബ് എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ചോദിക്കാതെ തന്നെ അടിമയുടെ കൽബറിഞ്ഞു കൊടുക്കുന്നവൻ എന്നൊരർത്ഥം. നമ്മളൊരു വിഷമത്തിൽ കുടുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കാതെ തന്നെ കണ്ടറിഞ്ഞു തരുന്ന റബ്ബ്. അങ്ങനെ ഉണ്ടാകുമോ? ഉണ്ടാകും. ചിലപ്പോൾ അയാൾക്ക് പോരായ്മ ഉള്ള കാര്യങ്ങളെല്ലാം കൂടെ ചോദിക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടുണ്ടാവില്ല, അത്രത്തോളം അയാൾ ബിസിയാകും വേറെ കാര്യങ്ങളിൽ. അപ്പൊ അല്ലാഹു കണ്ടറിഞ്ഞു കൊടുക്കുന്ന ആർക്കാണ് അങ്ങനെ കൊടുക്കുക? ഹബീബായ റസൂലുള്ളാഹി പറയുന്ന, ഇന്നലെ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഓതി വെച്ചതായിരുന്നു ആ ഖുദ്സിയായ ഹദീസ്, അല്ലാഹു പറഞ്ഞു എന്ന് നബി തങ്ങൾ പറയാൻ. എന്ത്? യഖൂലു ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യഖൂലു തആല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, മൻ ശഗലഹുൽ ഖുർആൻ, ഖുർആൻ ഒരാളെ ബിസിയാക്കി കളഞ്ഞാൽ, ഖുർആൻ ഒരാളെ തിരക്കു പിടിച്ച ജീവിതത്തിന്റെ ആളാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുക എന്നതിൽ അയാൾ അങ്ങ് മഷ്ഗൂലായി, അയാൾ ബിസിയായി. അപ്പൊ അയാൾക്ക് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ അയാൾക്ക് സമയം കിട്ടിയില്ല. ആ സമയം കൂടെ അയാൾ ഖുർആൻ ഓതി, അയാൾക്ക് ആവശ്യമുള്ളൊന്നും അയാൾ ചോദിച്ചില്ല. ഖുർആൻ അങ്ങനെ ഓതിക്കൊണ്ടിരുന്നു, ഖുർആൻ പഠിച്ചുകൊണ്ടിരുന്നു, ദർസ് നടത്തിക്കൊണ്ടിരുന്നു, ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ ഈ പറഞ്ഞതിൽ പെടും, മൻ ശഗലഹുൽ ഖുർആൻ. അതാണ് നമ്മൾ കണ്ടത് പഴയകാല ആലിമീങ്ങൾ. അവരുടെ മുമ്പിലുള്ള മല പോലെയുള്ള പ്രശ്നങ്ങൾ അവരറിയാതെ പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കാം. നമ്മളിങ്ങനെ ചിന്തിക്കൂ, എങ്ങനെയാണാവോ അവർ ജീവിച്ചത്? 8-ഉം 10-ഉം മക്കള്, ചെറിയ ശമ്പളം, എല്ലാ സംഗതികളും റാഹത്തോടെ സന്തോഷത്തോടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നത്. കാരണം അവർക്ക് നേരം വെളുത്താൽ മറ്റു ജോലിയൊന്നുമില്ല, വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധമാണ്. ആ ഖുർആനിന്റെ അകപ്പൊരുളുകളാണ് കിതാബുകളിൽ ചർച്ച ചെയ്യുന്നത്, മുഴുവനും ഖുർആനിന്റെ ഇൽമാണ്. മൻ ശഗലഹുൽ ഖുർആൻ, ഒരാൾക്ക് ഖുർആൻ തിരക്കുകൂട്ടിയാൽ, വദിക്രി, എന്നെ പറ്റിയുള്ള ഓർമ്മയും എനിക്ക് ദിക്റു ചൊല്ലലും എന്നെ സ്മരിക്കലും ഒരാളെ ജോലിയാക്കി, അൻ മസ്അലത്തി, അവൻ ആവശ്യമുള്ളത് എന്നോട് ചോദിക്കുന്നതിനെ തൊട്ടവനെ ജോലിയാക്കി കളഞ്ഞാൽ, ബിസിയാക്കി കളഞ്ഞാൽ, മണിക്കൂറും റബ്ബേ 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 എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നവർക്ക് ഞാൻ കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം ഞാൻ തീരെ എന്നോട് വാതുറന്ന് ചോദിക്കാത്ത ഈ ടീമിന് കൊടുക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവർക്ക് ദിക്റി അല്ലാൻ ഒരു പക്ഷേ സമയം കിട്ടൂല, ദ്വാരക്കാൻ സമയം കിട്ടൂല, ഖുർആൻ പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ദിക്റു ചൊല്ലിയിട്ട് ദ്വാ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, അങ്ങനെയൊക്കെ വന്നാൽ
എല്ലാം പരിഹരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് നൽകും. റവാഹു തിർമുദി, ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെറുതെ കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞാൽ ചോദിക്കാതെ കൊടുക്കുന്നവൻ എന്നല്ല, ചോദിച്ചിട്ട് കിട്ടിയതിനേക്കാൾ ചോദിക്കാതെ കിട്ടിയതല്ലേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെയും നിങ്ങളുടെയും കൈവശമുള്ളത്, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ പടച്ചവനോട് ചോദിച്ചു വാങ്ങിയതാണോ നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ? മറുപടി നിങ്ങൾ പറയണം. മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടു അല്ലേ? റോട്ടിലൂടെ നടക്കുന്ന പട്ടിയെ കല്ലെറിഞ്ഞോടിക്കുന്നു. ഇവിടെ നമ്മുടെ മുമ്പിലൂടെ നടക്കുന്ന മൃഗങ്ങളെ പലപ്പോഴും നമ്മൾ കശാപ്പുശാലയിലേക്ക് എത്തിക്കുന്നു. പശുക്കളെയും പോത്തുകളെയും ഒക്കെ കശാപ്പുശാലയിലേക്ക് എത്തിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഭൂമിയിൽ നിലയും വിലയുമുള്ള അള്ളാഹു ആദരിച്ച മനുഷ്യ വിഭാഗത്തിൽ പെടുത്തി ഒരു മനുഷ്യനായി സൃഷ്ടിച്ചു എന്നത്, ലോകത്തുള്ള സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യനായി നിങ്ങളെ ആരും നിയന്ത്രിക്കാനില്ല. നിങ്ങളെ അള്ളാഹു മാത്രമേ നിയന്ത്രിക്കാനുള്ളൂ. ബാക്കിയുള്ള ജന്തുവർഗങ്ങളെ മുഴുവനും നിങ്ങളാണ് നിയന്ത്രിക്കുന്നത്. ഈ രൂപത്തില് നിങ്ങൾ ഒരു മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടതിന്റെ പിന്നിൽ നിങ്ങൾ ചോദിച്ചിട്ട് കിട്ടിയ അനുഗ്രഹമാണോ ഇത്? അല്ലേ? അല്ല. ഞാൻ പടച്ചോനോട് പറഞ്ഞിട്ടാണോ പടച്ചോൻ എന്നെ ഒരു മനുഷ്യനായി സൃഷ്ടിച്ചത്? എന്നെ പട്ടിയാക്കണ്ട, മനുഷ്യനാക്കിയാ മതി. എന്നെ പന്നിയാക്കരുത്, മനുഷ്യനാക്കണമെന്ന് ഞാൻ പടച്ചോനോട് പറഞ്ഞിട്ട് അല്ലാഹു ചെയ്തു തന്നതാണോ? ഒരിക്കലുമല്ല. ഇനി ചോദിക്കട്ടെ, മനുഷ്യനാക്കി തരുന്നതൊരു മഹാഭാഗ്യം. ആ മനുഷ്യനായതോടുകൂടെ തന്നെ ഒരു മുസ്ലിമാക്കി തന്നതാ. ചിന്തിച്ചു നോക്ക്, ഒരു മുസ്ലിമാക്കി തന്നു എന്നതെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഒന്നിരിക്കൽ മുസ്ലിമായ ഉമ്മക്കും വാപ്പക്കും ജനിച്ചതിന്റെ പേരിൽ മുസ്ലിമായി, അല്ലെങ്കിൽ നേരത്തെ മറ്റൊരു മതക്കാരനായിരുന്നു, അവൻ ഇസ്ലാമിലേക്ക് പരിവർത്തിച്ചു അവന്റെ മതം എങ്കിൽ, ഇങ്ങനെയൊക്കെ ഇസ്ലാമിലേക്ക് വന്നവരോ ആരാവട്ടെ, മുസ്ലിമാകാനുള്ള ഭാഗ്യം കിട്ടി. ഇതാര് തന്നതാണ്? അള്ളാഹു തന്നത്. നാം ചോദിച്ചിട്ട് കിട്ടിയതാണോ? നാം ചോദിച്ചു വാങ്ങിയതാണോ? അല്ല. വളരെ ഗൗരവത്തോടെ ഓർക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങള്. നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ ഒരു മെമ്പറായി എന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിനോട് നാം ചോദിച്ചു വാങ്ങിയതാണോ? ഒന്നുമല്ല, അള്ളാഹു കണ്ടറിഞ്ഞു തന്നതാണ്. തിരുനബിയുടെ ഉമ്മത്തിയാക്കി എന്തേ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ മൂസാ നബിയുടെ ഒരു ഉമ്മത്തിയാക്കി കൂടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ അത് എന്റെ താഴ്മയാണ്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്റെ താഴ്ചയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് താഴ്ചയെ നൽകൂ. കാരണം അഷ്റഫുൽ ഖൽക്ക് ത്വഹ റസൂലുള്ളാഹിയുടെ ഉമ്മത്തിയാകും പോലെയല്ല മൂസാ നബിയുടെ ഉമ്മത്തിയാകുന്നത്. മൂസാ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിയാകുന്നത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിയാകുന്നത് പോലെയല്ല. റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിയാവുക എന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യമാണ്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ പലരും അത് തിരിച്ചറിയാതെ പോയി. മുത്തുനബിക്കുള്ള ബഹുമാനങ്ങൾ, ഹബീബായ റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ബഹുമാനങ്ങൾ, അത് പറയണം. അത് പറയുമ്പോഴാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എവിടെ എത്തുന്നതെന്നറിയോ? നമ്മൾ ഇത്രയും വലിയ ഒരു നബിയുടെ അനുയായിയാണെന്ന് പറയുമ്പോൾ നമുക്കും വലിപ്പം കൂടുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖസീദത്തുൽ ബുർദയിൽ നമ്മളെ പഠിപ്പിച്ചു, ലമ്മാ ദഅല്ലാഹു ദഅയന, നമ്മളെ ക്ഷണിച്ച നേതാവിനെ അല്ലാഹ് വിളിച്ചപ്പോൾ, ലിത്വാഅത്തിഹി, അല്ലാഹുവിനെ അനുസരിക്കണമെന്ന സന്ദേശത്തിലേക്ക് നമ്മളെ വിളിച്ചുകൊണ്ടുവന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു വിളിച്ചപ്പോൾ, ബി അക്റമിർ റുസുൽ, ബി അക്റമിർ റുസുൽ, പ്രവാചകരിൽ അത്യുൽകൃഷ്ടർ എന്ന് വിളിച്ചപ്പോൾ, അത്യുൽകൃഷ്ട നബി എന്ന് വിളിച്ചപ്പോൾ, കുന്ന അക്റമൽ ഉമമീ, നമ്മളെ നേതാവ് അക്റമുർ റുസുലാണെങ്കിൽ അത് കാരണമായി കുന്ന നമ്മളായി തീർന്നു. അക്റമൽ ഉമമീ, ഉത്കൃഷ്ട സമൂഹമായി തീർന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്രമുർ റുസുലാണെങ്കിൽ നമ്മൾ അക്രമുൽ ഉമമാണ് അല്ലേ. ഹബീബ് ഉത്കൃഷ്ട പ്രവാചകരാണെങ്കിൽ നമ്മൾ ഉത്കൃഷ്ട സമൂഹമാണ്. ഈ തിരിച്ചറിവില്ലാത്തവരാണ് റസൂലുള്ളാഹിയെ പറ്റി മദിഹ് പറയുമ്പോഴേക്കും മുഖം ചുളിക്കുന്നത്. നബി തങ്ങളുടെ ഉമ്മത്തിയാവാൻ കഴിഞ്ഞല്ലോ എന്നുള്ള തിരിച്ചറിവില്ലാത്ത ഒരു വർഗം. അള്ളാഹു നമ്മളെയും നമുക്ക് ബന്ധപ്പെട്ടവരെയും അവരെ തൊട്ട് കാക്കട്ടെ. ബിദഅത്തിന്റെ മുഴുവൻ കക്ഷികളിൽ നിന്നും അള്ളാഹു നമ്മെ കാക്കട്ടെ. നമ്മളെ ഹബീബായ റസൂലുള്ളാഹിയുടെ വലിപ്പം പറയുന്നു. കാരണം എന്താ? നബി തങ്ങൾ എത്ര വലുതാകുന്നോ അത്രത്തോളം നമുക്കും ഉയരാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂൽ എത്രത്തോളം ഉയരുന്നോ അത്രത്തോളം നമുക്ക് ഉയർച്ച ലഭിക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ, ആകാശം നമുക്ക് വേണ്ടി അള്ളാഹു പടച്ചു തന്നതല്ലേ? നിങ്ങൾ ചോദിച്ചിട്ട് പടച്ചു തന്നതാ? ആദൻ നബിയെ പടക്കുന്നതിന് മുമ്പ് ഇത് റെഡിയല്ലേ? ആദൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് ആകാശം റെഡിയല്ലേ? ആദമിന്റെ മുമ്പ് മണ്ണ് റെഡിയല്ലേ? ഭൂമി റെഡിയല്ലേ? അള്ളാഹു തആല വായു സൃഷ്ടിച്ചത്, അള്ളാഹു വെളിച്ചം സൃഷ്ടിച്ചത്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള എന്തെല്ലാം നൽകിയിട്ടുണ്ടോ? വഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള എല്ലാം നിങ്ങളുടെ ഉപകാരത്തിന് വേണ്ടിയാണ് പടച്ച റബ്ബ് സൃഷ്ടിച്ചതെന്നതെന്ന് പറഞ്ഞു. ഈ ഭൂമുഖത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, നമ്മൾ വരുന്നതിന്റെ മുമ്പ് ഒരുക്കി വെച്ച സൗകര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയതാ അല്ല. നമ്മൾ ഉണ്ടായതും നമ്മൾ ചോദിച്ചിട്ടല്ല, ആണായതും പെണ്ണായതും നമ്മൾ ചോദിച്ചു വാങ്ങിയതല്ല. എന്റെ കളറ് തീരുമാനിക്കുന്നതിൽ എനിക്ക് യാതൊരു പങ്കുമില്ലായിരുന്നു. എല്ലാം 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 അങ്ങനെയാണ്. നമുക്ക് അല്ലാഹു നൽകുന്ന മക്കള് ഓക്കെ, നമുക്ക് അല്ലാഹു നൽകുന്ന മക്കള്, ആ മക്കൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആര് തന്നതാ? ആരാണ് ഈ മക്കളെ തന്നത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെറുതെ തന്നതല്ലേ? ആണ്. നമ്മൾ അല്ലാഹുവിന് കാശു കൊടുത്തിട്ടാണോ അല്ലാഹു മക്കളെ തന്നത്? അല്ല, അല്ലാഹു വെറുതെ തന്നതാണ്, ഓശാരമായി തന്നതാണ്. നോക്കൂ നിങ്ങള്, അതുകൊണ്ടാണ് ഈ വഹാബ് വെറുതെ നൽകുന്ന റബ്ബ്. ഇതേക്കുറിച്ചുള്ള ഓർമ്മ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. അമ്പിയാക്കളുടെ പ്രാർത്ഥനയിൽ, മഹാന്മാരുടെ പ്രാർത്ഥനയിലൊക്കെ അത് കടന്നു വന്നിട്ടുണ്ട്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ദുആ ആണ്. ربنا لا تزغ قلوبنا بعد إذ هديتنا, പടച്ചവനെ ഞങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വ്യതിചലിപ്പിക്കല്ല. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ ഭാഗത്തു നിന്ന് റബ്ബേ ഞങ്ങൾക്ക് കാരുണ്യം നീ വെറുതെ തരണം. വഹബ് ലനാ, ഞങ്ങൾക്ക് നീ വെറുതെ തരണം. മിൻ ലദുൻക റഹ്മ, നിന്റെ ഭാഗത്തു നിന്ന് കാരുണ്യം. ഇന്നക അന്തൽ വഹാബ്, നീ ധാരാളം വെറുതെ കൊടുക്കുന്നവനല്ല റബ്ബേ. അള്ളാഹുവിനോട് പറയുന്നു, അപ്പൊ റബ്ബേ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങളെ കയ്യിലൊന്നും പകരം തരാനില്ല, വെറുതെ തരണം. ഞങ്ങൾക്ക് ചോദിക്കാൻ പോലും അറിയാത്തവരാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കി വെറുതെ കണ്ടറിഞ്ഞു തരണം. ഇതൊക്കെ അതിനർത്ഥമുണ്ട്. സൂറത്തു ആലു ഇംറാൻ 8, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദുആ, റബ്ബിഗ്ഫിർലി വഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദി മിൻ ബഅദി ഇന്നക അന്തൽ വഹാബ്. സൂറത്തു സാദ് 35, പടച്ചോനെ എന്നോട് പൊറുക്കനെ, റബ്ബിഗ്ഫിർലി, റബ്ബേ എന്നോട് പൊറുക്കണേ. സുലൈമാൻ നബി പറയാൻ, നബിമാരിത്തരം ദുആ നടത്തുമ്പോഴേക്ക് ചിലർക്ക് നബിമാരെന്തോ തെറ്റ് ചെയ്തു എന്നുള്ള തോന്നലാണ്. ഏതായാലും അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഹബീബായ റസൂലുള്ളാഹി, ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം എന്ന് വിശുദ്ധ ഖുർആൻ ഉറപ്പിച്ചുറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞ നബിയെ, തങ്ങൾ നേരായ റൂട്ടിലാണ്. വിശ്വാസത്തിലോ കർമ്മത്തിലോ പെരുമാറ്റത്തിലോ വാക്കിലോ എവിടെയെങ്കിലും തങ്ങൾക്കൊരു ചെറിയ വളവ് പോലും കൊടുങ്ങില്ല തങ്ങളെ. തങ്ങൾ നേരെ ചൊവ്വയായിരിക്കും നടക്കുക എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ മുത്തുനബി തങ്ങൾ തെറ്റ് ചെയ്യുമെന്ന് പറയുന്നത് വിവരക്കേടാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പോലും ഒരു ദിവസം നൂറുകണക്കിന് ഇസ്തിഗ്ഫാറുകൾ ചെയ്തിരുന്നെങ്കിൽ ദിവസം ആയിരക്കണക്കിന് പാപം ചെയ്തിട്ട് ഒരസ്തഗ്ഫിറുള്ള പറയാൻ മനസ്സ് കാണിക്കാത്ത ധിക്കാരികൾക്ക് ഇങ്ങനെ അസ്തഗ്ഫിറുള്ള പറയുമ്പോഴേക്ക് പറയുന്ന കക്ഷി മഹാ തെറ്റുകാരനാണെന്ന് തോന്നുകയുള്ളൂ.
നമുക്കങ്ങനെ തോന്നൂല, നമുക്കങ്ങനെ തോന്നൂല. കാരണം നമ്മൾ മഹാന്മാർ, അവരെന്തായിരുന്നു ചെയ്തിരുന്നത്, അവരെന്താ മനസ്സിലാക്കിയിരുന്നത് എന്ന് പഠിച്ചവരാണ്. നമുക്കങ്ങോട്ട് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇമാമിങ്ങളുടെ വാക്കുകൾ വായിച്ചതുകൊണ്ട്, അവരെ മനസ്സിലാക്കി അവരെ വായിച്ചതുകൊണ്ട് നമുക്ക് അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ സംശയിക്കുന്നില്ല. റബ്ബി ഗുഫിർലി, പടച്ചവനെ എന്നോട് പൊറുക്കണേ. വഹബിലീ മുൽഖൻ ലാ യംബഗീ ലി അഹദിൻ മിൻ ബഅദി, എന്റെ ശേഷം ഒരു കുട്ടിക്കും കിട്ടാൻ പാടില്ലാത്ത അധികാര പവർ നീ എനിക്ക് തരണം. എങ്ങനെ തരണം? വഹബിലി വഹബിലി വഹാബായ റബ്ബേ, ഉണ്ടോ അതുവാണ് കഴിഞ്ഞാൽ പറയാണ് ഇന്ന കാംതൽ വഹാബ്, കാരണം നീ വെറുതെ തരുന്നവനാണ്, എനിക്ക് വെറുതെ തരണം. വഹബിലി, അല്ലാഹുവേ നീ എനിക്ക് വെറുതെ തരണം. മുൽക്കല്ലാ യംബഗീ ലി അഹദിൻ മിൻ ബഅദി, എന്റെ ശേഷം മറ്റൊരാൾക്കും കിട്ടാൻ പാടില്ലാത്ത അധികാരം സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു വാങ്ങി. അങ്ങനെയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം മുഴുവൻ ഭരിച്ച രാജാവാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. പടച്ചോനെ അത് എനിക്ക് മാത്രം തരണം. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, നീ അങ്ങനെ ഒരു അനുഗ്രഹം കൊണ്ട് എന്നെ പ്രത്യേകം സെലക്ട് ചെയ്യുന്നതിൽ എനിക്ക് പ്രത്യേക റാഹത്തുണ്ട്, സന്തോഷമുണ്ട്. അതുകൊണ്ട് എന്റെ ശേഷം മറ്റൊരാൾക്കും കിട്ടാൻ പാടില്ലാത്ത അനുഗ്രഹം, കിട്ടാത്ത അനുഗ്രഹം നീ എനിക്ക് നൽകണം. അതെന്താ? ഈ അധികാരം, അനുഗ്രഹം എന്ന് പറഞ്ഞ അധികാരം എന്ന അനുഗ്രഹം നീ എനിക്ക് നൽകണം. അത് മറ്റൊരാൾക്ക് നീ കൊടുക്കരുത്. അവിടെയാണ് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രാത്രിയിൽ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പിശാച്ച് വളക്കാൻ വേണ്ടി ചെന്ന് നോക്കും, പക്ഷേ മുത്തുനബിയെ അതിന് കിട്ടൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കളം വരച്ചിട്ട് പിശാച്ചിനെ ശരിക്ക് പിടിച്ചിരുത്തിയ ഒരു സംഭവം ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഇന്നലെ പിശാച്ചിനെ കെട്ടിയിട്ടു, നേരം വെളുക്കോളും അവനെ ഞാൻ കെട്ടിയിട്ടു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, പിറ്റേന്ന്. നേരം വെളുക്കുമ്പോഴേക്ക് ഞാൻ അത് അഴിച്ചു വിടാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫദക്കർതു ദഅവതാഹി സുലൈമാൻ, എന്റെ കൂട്ടുകാരൻ സുലൈമാൻ നബിയുടെ, എന്റെ ജ്യേഷ്ഠ സഹോദരൻ സുലൈമാൻ നബിയുടെ ദുആ എനിക്ക് ഓർമ്മ വന്നതാ. എന്ത്? വഹബിലി മുൽഖൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എന്റെ ശേഷം മറ്റൊരാൾക്കും കിട്ടാത്തത്രയുള്ള അധികാര പവർ എനിക്ക് നീ തരണേ. അപ്പോ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കഴിവെന്തായിരുന്നു? ഈ പിശാചുക്കളെയും ആ ജിന്നുകളെ മൊത്തം, അതിൽ നല്ലതും ചീത്തയൊക്കെ ഉണ്ട്, വടക്കും നല്ലതും ഒക്കെ ഉണ്ട് ഈ ജിന്നുകളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിലും ജിന്നുകളുടെ കൂട്ടത്തിൽ നല്ലവരുണ്ട്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലും നല്ലവരുണ്ട്. ജിന്നുകളുടെ കൂട്ടത്തിലും വടക്കുണ്ട്, മനുഷ്യരുടെ കൂട്ടത്തിലും വടക്കുണ്ട്. ഈ വടക്കിന്റെ പേരാണ് എന്ത്? ഷെയ്ത്താൻ. അത് ജിന്നാണെങ്കിലും ശരി, ഇൻസാണെങ്കിലും ശരി. മിനൽ ജിന്നത്തി വന്നാസ് അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യവർഗത്തിലും ഭൂതവർഗത്തിലും പിശാച്ചുണ്ട്. നമുക്ക് കേൾക്കുന്ന വലിയ ഇഷ്ടം ഉണ്ടാവില്ല എന്ന് മാത്രം, സംഗതി അങ്ങനെയാണ്. പിശാച്ചിന്റെ വേലയെടുക്കുന്നവൻ, പിശാച്ചിന്റെ ഏർപ്പാടുകൾ നടത്തുന്നവൻ മനുഷ്യ പിശാച്ചാണ്, മറ്റേത് ഭൂതപിശാച്ചുമാണ്. അപ്പോ ഭൂതവർഗത്തെ മൂക്കയറിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കായിരുന്നു, അതായിരുന്നു സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ഇത്ര കഴിവും. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഞൊടിയിട കൊണ്ട് അല്ലേ ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവരി വന്ന കഥയൊക്കെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ജിന്നുകളെ ഉപയോഗപ്പെടുത്തിയായിരുന്നു അത് ചെയ്തിരുന്നത്. അപ്പൊ അതുപോലെ ഇവരെ ഞാനും പിടിച്ച് നിയന്ത്രിച്ചാൽ എന്റെ ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞതിനൊരു ചെറിയ തടസ്സാകൂലേ? അത് വേണ്ട. അള്ളാഹുവിന്റെ ഹബീബ് എല്ലാവരുടെയും മുകളിലാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ജ്യേഷ്ഠൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാത്ത മട്ടിൽ നേരം വിളിക്കുമ്പോഴേക്ക് ഞാൻ പിശാച്ചിനെ കെട്ടഴിച്ചു വിട്ടു എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അവിടെയും ദുആ ചെയ്തത് എന്താ? പടച്ചോനെ എനിക്ക് വെറുതെ തരണേന്നാ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞത്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹു അത് കൊടുത്തു. ربه قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്ലാമിന്റെ പ്രാർത്ഥന. സക്കരിയ നബി അലൈഹി സ്ലാം മറിയം ബീവിയുടെ അടുത്ത്
ആ സീസണിൽ ലഭിക്കാത്ത അപൂർവ പഴങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ കണ്ടപ്പോ എവിടെന്നാ മറിയമേ ഇത് കിട്ടിയത് എന്ന് ചോദിച്ചപ്പം മറിയം ബീവി പറയുന്നു, ഇത് എന്റെ റബ്ബെനിക്ക് തന്നതാണ്. മറിയമിനെ സംരക്ഷിക്കാൻ അള്ളാഹു ഉത്തരവാദിത്വം ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സക്കരിയ നബി മറിയമിനുള്ള ഫുഡുമായി ഭക്ഷണവുമായി കടന്നു ചെല്ലുമ്പം അവിടെ അതാ ബഹുമാനപ്പെട്ടവർ കൊണ്ടുകൊടുത്തതല്ലാത്ത നല്ല പുതിയ ഭക്ഷണങ്ങള് കന്യകയായ മറിയം. ആ മറിയമിന്റെ അടുത്ത് ഇത് കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സംശയിക്കാനേറെ വകുപ്പുണ്ടല്ലോ. അന്നാലക്കി ഹദായ മറിയം, മറിയമേ ഇതെവിടെന്ന് കിട്ടി? സക്കരിയ നബി അന്വേഷിച്ചോളണം. ചോദിച്ചു, ഹദാ മിൻ ഇൻദില്ലാ, ഇതെന്റെ റബ്ബെനിക്ക് ഇറക്കിത്തരുന്നതാണ് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു അത്ഭുതമോ? എങ്കിൽ ഇവിടെ തന്നെയാണല്ലോ അതിന് ചാൻസ്. അവിടെ വെച്ചങ്ങ് പ്രാർത്ഥിക്കുകയാണ് സക്കരിയ നബി തന്റെ റബ്ബിനോട്. അന്ന് സക്കരിയ നബിക്ക് 128 വയസ്സുണ്ട്, ഭാര്യക്ക് ഏറെ പ്രായമുണ്ട്, 98 വയസ്സ് പ്രായമുണ്ട്. ആ സമയത്ത് അവിടെ നിന്ന് ദ്വാരക്കാണ്, റബ്ബി ഹബിലി മില്ലദുങ്ക ദുരിയതൻ ത്വയ്യിബാ, അല്ലാഹുവേ നല്ല കുട്ടികളെ എനിക്ക് നീ വെറുതെ തരണേ റബ്ബേ. 128 വയസ്സിൽ എല്ലാ പ്രതീക്ഷയും പോയിട്ടുണ്ട്. എന്നാലും ബഹുമാനപ്പെട്ട മറിയം ബീവിക്ക് അസാധാരണ മാർഗത്തിൽ ഭക്ഷണം കിട്ടിയ അത്ഭുതം കണ്ടപ്പം, നിനക്ക് കഴിയാത്തതൊന്നും ഇല്ലല്ലോ, ഈ സീസണില്ലാത്ത പഴം, ഒരിക്കലും എവിടുന്നും കിട്ടാത്ത പഴം ഇതാ, നല്ല പുതിയ പഴങ്ങൾ മറിയമിന്റെ മുമ്പിൽ ഞാൻ കാണുന്നു. ഇത് നിന്റെ കുദറത്താണെങ്കിൽ അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞിനെ തരണം. എനിക്കെത്ര പ്രായമായിട്ടുണ്ടെങ്കിലും എന്റെ ഭാര്യക്ക് എത്ര പ്രായമായിട്ടുണ്ടെങ്കിലും അവിടെയാണ് അല്ലാഹു തആല ഉത്തരം നൽകിയത്, ഇതാ നിനക്കൊരു കുട്ടിയെ കൊണ്ട്. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ. സക്കരിയ നബി അലൈഹിസ്സലാമിന് പ്രത്യുത്തരം നൽകുകയാണ്, എന്ത്, നിനക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നു എന്ന സുവിശേഷം ഇതാ ഞങ്ങൾ നൽകുകയാണ്. ഇസ്മുഹു യഹ്യാ, ആ കുട്ടിന്റെ പേരും കൂടെ ഞാൻ ഇടുകയാണ്, യഹ്യാ എന്ന ആ കുട്ടിക്ക് പേരിടേണ്ടത്. അങ്ങനെയാണ് സക്കരിയ നബി അലൈഹിസ്സലാമിന് യഹ്യാ എന്ന കുട്ടി ഉണ്ടാകുന്നത്. യഹ്യാ നബി അലൈഹിസ്സലാം, ആ കുഞ്ഞുണ്ടാകുന്നത് അങ്ങനെയാ. ഞാൻ പറഞ്ഞു വന്നത് എന്തിനെ, ബഹുമാനപ്പെട്ട സക്കരിയ നബി പ്രാർത്ഥിക്കുന്നത് എന്താ, പടച്ചോനെ 128 വയസ്സ് പ്രായമായി, ഈ കാലം അത്രയും നിനക്ക് വേണ്ടി എത്ര ഇബാദത്ത് ചെയ്തിട്ടുണ്ടാകും ബഹുമാനപ്പെട്ട ആ സക്കരിയ നബി അലൈഹിസ്സലാം. ആ ചെയ്ത ഇബാദത്തുകളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്യാം, അത് സുന്നത്താണ്, ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്, ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിച്ച ശൈലിയാണ്. പക്ഷേ മഹാനവറുകൾ പറയാൻ അതൊന്നും യോഗ്യതയാക്കിയിട്ട് എനിക്ക് തരണം എന്ന് പറയാൻ വകുപ്പില്ല. റബ്ബി ഹബിലി, പടച്ചോനെ നീ വെറുതെ താ, എനിക്ക് വകുപ്പേതുമില്ല, പക്ഷേ നീ വെറുതെ തരണം എന്നാ ഞാൻ വാങ്ങും. റബ്ബി ഹബിലി മില്ലദുങ്ക ദുജിയതൻ തയ്യിബ ഇന്നക സമീഉ ദുആ. അതേസമയം നാം ചെയ്ത ഇബാദത്തുകളെ കൊണ്ട് അതിന്റെ മഹത്വം മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കാം, അതിന് തെളിവുകളേറെയുണ്ട്, അങ്ങനെ ചോദിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതുകൊണ്ട് അള്ളാഹു തന്നോളണം എന്നൊരു കണ്ടീഷൻ ഉണ്ട് എന്ന് വിശ്വസിക്കണ്ട, അത് അള്ളാഹുവിനെ കൂടുതൽ സന്തോഷിപ്പിക്കുമെന്നേ ഉള്ളൂ. അള്ളാഹു തരുന്നതൊക്കെ വെറുതെ തരികയാണ്. വല്ലദീന യഖൂലൂന, ഇനി മുഴുവൻ മുസ്ലിമീങ്ങളും ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അടിമകൾ എന്ന ടൈറ്റലിൽ അള്ളാഹു പരിചയപ്പെടുത്തിയ 12 ഗുണങ്ങളുള്ള മുഅ്മിനീങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത്. എന്ന് പറഞ്ഞിട്ട് 12 ഗുണങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു ഗുണം നിരന്തരമായിട്ട് ആ മുഅ്മിനീങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വല്ലദീന യഖൂലൂൻ, നിരന്തരം അല്ലാഹുവിന്റെ അടിമകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് ദുആ നടത്താറുണ്ട്? സൂറത്തുൽ ഫുർഖാൻ 74, നടത്തിയില്ലെങ്കിൽ നടത്തണ്ടേ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ, പടച്ചവനെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ, പടച്ചവനെ നീ ഞങ്ങൾക്ക് വെറുതെ തരണം, അവകാശമേതുമില്ല ഇത് ചോദിക്കാൻ, നീ വെറുതെ തരണം.
മിന്നസുവാജിന ഞങ്ങളുടെ ഇണകളിൽ നിന്നും, വതുറ്റിയാത്തിന ഞങ്ങളുടെ മക്കളിൽ നിന്നും കുറത്താഴിയുൻ, ഞങ്ങൾക്ക് നീ കണ്ണിന് തണുപ്പ് നൽകണേ അല്ല, സന്തോഷം നൽകണേ അല്ല, കുളിരേകണേ അല്ല, കുറത്താഴിയുൻ, കണ്ണിന് കുളിര് നൽകണം. എപ്പോഴാ ഭാര്യയിലും മക്കളിലും ഭർത്താവിലും മക്കളിലും, അതാണ് മിന്ന സുവാദിന എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ ദ്വാരക്കുമ്പം ഭർത്താക്കന്മാർ എന്നാണ് അതിന്റെ അർത്ഥം, ആണുങ്ങൾ ദ്വാരക്കുമ്പം ഭാര്യമാർന്നുമാണ്. മിന്ന സുവാദിന ഞങ്ങളെ ഇണകളിൽ നിന്നും, വതുര്യാത്തിന ഞങ്ങളെ മക്കളിൽ നിന്നും ഞങ്ങൾക്ക് കണ്ണിന് കുളിര് തരണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പടച്ചവനെ ഞങ്ങളെ ഭാര്യ മക്കളിൽ, ഞങ്ങളുടെ ഭർത്തൃ മക്കളിൽ, പടച്ചവനെ ഞങ്ങൾക്ക് കാണാൻ പാടില്ലാത്തത് നീ കാണിക്കല്ലേ. എത്ര വലിയ പ്രാർത്ഥനയാണത്! അത് റബ്ബിനോട് പറയുന്നത് എന്താ? അവകാശത്തിന്റെ പേരിൽ ചോദിക്കുകയല്ല, പടച്ചോനെ വെറുതെ തരണം, ഞങ്ങളെ കുട്ടികളിലും മക്കളിലും ഞങ്ങൾക്ക് സന്തോഷം. ആ സന്തോഷം വജാലിൽ മുത്തഖീന ഇമാമാ, അങ്ങനെ ഞങ്ങളെ ഭക്തന്മാരുടെ ഇമാമാക്കി മാറ്റിത്തരണം. എങ്ങനെയാ ഭക്തന്മാരുടെ ഇമാമാക്കുക? ഒരുപാട് വ്യാഖ്യാനങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. ഒരു വ്യാഖ്യാനം പറയട്ടെ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി, അതെന്താ? എന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും നീ നന്നാക്കി തരണം, അപ്പോഴല്ലേ സന്തോഷം ഉണ്ടാകുക. അങ്ങനെ അവരെ നന്നാക്കി തരുമ്പോ അവർ വലിയ മുത്തഖീങ്ങളായി മാറുമ്പോൾ അവരെ ഭരിക്കുന്നത് ഞാനാണല്ലോ, അവരെ നിയന്ത്രിക്കുന്നത് ഞാനാണല്ലോ, അപ്പൊ മുത്തഖീങ്ങളുടെ ഇമാമാകും. വജഅൽന ലിൽ മുത്തഖീന ഇമാമാ, ഒരു പെണ്ണിന്റെയും പത്തു മക്കളുടെയും ഇമാം, ഇമാമുൽ മുത്തഖീൻ ആകൂലേ? ആകും. ഒരു പെണ്ണിന്റെയും നാലഞ്ചു മക്കളുടെയും ഇമാമ്, അവരൊക്കെ മുത്തഖീങ്ങളാണെങ്കിൽ മുത്തഖീങ്ങളെ നിയന്ത്രിച്ച മനുഷ്യൻ എന്നവനെ പറ്റി പറയാം. മുത്തഖീങ്ങളുടെ ഇമാമാകുമ്പോൾ അത് വല്ലാത്ത പ്രതീക്ഷയാണ്, പിന്നെ അയാൾ തകരൂല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ ഒരു പ്രാർത്ഥന നമ്മൾ കയ്യൊഴിക്കരുത്. കാരണം മൂന്ന് മക്കളുള്ള ഉമ്മ, മൂന്ന് മക്കളുള്ള ഉമ്മ ഗൾഫിൽ നിന്ന് ഭർത്താവ് വരുന്നു, വലിയ പ്രതീക്ഷയോടെ വരികയാണ്, ഭാര്യയെ പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്നു. ഈ എയർപോർട്ടിൽ, കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഫോൺ ചെയ്തിട്ടുണ്ട്, ആ ഫോണ് ഭാര്യ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ദാ ഞാൻ എത്തുന്ന പോലെ അരമണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തും, അരമണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തും എന്ന് പറഞ്ഞ് ആ പെണ്ണ് ഓടിവരുമ്പോൾ, കോഴിക്കോട് ജില്ലയിൽ സംഭവിച്ച ഒരു സംഭവമാണിത്, ഒരു സത്യമായിട്ടും ഉണ്ടായ ഒരു സംഭവമാണ്, ഒരു സംഭവ കഥയാണിത്. അതാ താൻ തൻ്റെ ഭാര്യയെ പ്രതീക്ഷിച്ചുകൊണ്ട്, തൻ്റെ സഹധർമ്മിണിയെ, ജീവിത പങ്കാളിയെ പ്രതീക്ഷിച്ചുകൊണ്ട് വീട്ടിലെ കോടി വന്ന സഹോദരൻ കാണുന്നത്, വീട്ടിൽ മൂന്ന് മക്കളെ വീട്ടിനകത്തിട്ടേച്ച് ഭാര്യ എങ്ങോ പോയിരിക്കുന്നു, കാണാനില്ല. അപ്പോഴാണ് വിവരമറിഞ്ഞത്, ഭാര്യയും അടുത്ത അയൽക്കാരനുമായിട്ട് കുറച്ചടുപ്പത്തിലായിരുന്നു. വിവരമന്വേഷിച്ചു, അയൽക്കാരനെയും കാണാനില്ല. ഭർത്താവ് എത്തുന്നതിന്റെ തൊട്ടു മുമ്പ് അയൽക്കാരന്റെ കൂടെ ചാടിപ്പോയിരിക്കുകയാണ്. എത്രയെത്ര സംഭവങ്ങള്! കുറെ കഴിഞ്ഞു, എല്ലാം ചവച്ചു തുപ്പിയതിന് ശേഷം അവൻ വേണ്ടാന്ന് വെച്ചു. അപ്പൊ അവൾക്ക് പഴയ ബന്ധം തന്നെ തുടരാമെന്നായി. പക്ഷേ അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. വേറെ ഒരു സഹോദരൻ ഇതേ അനുഭവം ഉണ്ടാകുന്നു. വാണിംഗ് നൽകി, വാണിംഗ് നൽകി അവൾ അകറ്റി നിർത്തി. അതാ അവൻ കയ്യൊഴിച്ചപ്പോൾ വീണ്ടും പഴയ ബന്ധത്തിലേക്ക് തുടരാമെന്നായി, പഴയ ബന്ധം തുടർന്നു പോകാമെന്നായി. ഇനിയൊരിക്കൽ തെറ്റ് ആവർത്തിക്കില്ലെങ്കിൽ എന്റെ മക്കളെ വിചാരിച്ച് ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് കരഞ്ഞുകൊണ്ട് ഭർത്താവ് മധ്യസ്ഥന്മാരുടെ മുമ്പിൽ പറഞ്ഞു, ഏറ്റെടുത്തു. പിന്നെയും അവൾ ഭർത്താവിനെ പറ്റിച്ചു. ഈ കാലഘട്ടത്തില് നാലും അഞ്ചും മക്കളുള്ളവർ കൂടെ അന്യന്റെ കൂടെ ചാടിപ്പോകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ഭർത്താവിന് വേണ്ടി കണ്ണിലെണ്ണയും ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഗൾഫിൽ പോയ ഭർത്താവ് ഒന്ന് തിരിച്ചു വരാൻ. യാസീനോദിക്കുന്ന പെണ്ണെ, ആ ഭർത്താവിന്റെ പുരോഗതിക്ക് വേണ്ടി സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണെ, നിന്റെ ഭർത്താവ് നിന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു പലപ്പോഴും. എല്ലാവരുടെയും കഥയല്ല ഈ പറയുന്നത്, വളരെ ചുരുങ്ങിയ പേരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒരു സഹോദരൻ എത്രയോ കാലമായി ഗൾഫിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹം ജോലി ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ UAE-യിലാണ്. അദ്ദേഹം UAE-യിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ സഹോദരൻ ഒന്നും സമ്പാദിച്ചില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് ആഴ്ചയിൽ ഒരിക്കൽ റാസൽ ഖൈമയിൽ നിന്ന് ദുബൈയിലേക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഫുൾ നൈറ്റോ ഹാഫ് നൈറ്റോ ഒക്കെ കിട്ടാൻ, ആസ്വദിക്കാൻ
അയാളങ്ങ് പോകും, മദ്യക്കുപ്പിയുമുണ്ട്, എന്നിട്ട് കുപ്പി പൊട്ടിക്കലും വളകിലുക്കലുമായി അയാളുടെ ജീവിതം അയാൾ ഹോമിക്കുകയാണ്. എന്നാലോ അയാൾക്കുണ്ട് ഒരു പാവപ്പെട്ട ഭാര്യ, അയാളെ കാത്ത് യാസീനോദി ഇരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ സമയത്ത് ഈ ഭാര്യ പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമില്ലേ? റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുദ്ദിയാതിനാ ഖുർറതഅയുൻ. നേരത്തെ ഞാൻ പറഞ്ഞ സഹോദരി, ആ ഭർത്താവ് നിരന്തരമായി ദുആ ചെയ്യേണ്ടതായിരുന്നില്ലേ? ചെയ്യണം, നമ്മളൊക്കെ ചെയ്യണം. ഒരു ഉറപ്പും ഈ കാര്യത്തിൽ ആർക്കുമില്ല. കുടുംബം അത് നിലനിൽക്കാൻ വേണ്ടി, കുടുംബം സന്തോഷത്തോടെ തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ ജീവിക്കാൻ വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. പടച്ചവനെ, എന്റെ കുടുംബത്തിൽ നല്ലത് മാത്രം വരുത്തണം, എന്റെ കുടുംബത്തിൽ നിന്ന് സന്തോഷത്തിനുള്ള വക നൽകണം റബ്ബേ. ഇങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ ഭാര്യമാരുടേത് മക്കളുടേതോ കടന്നുവന്നാൽ വളരെ വേദനാജനകമാണ്. വാപ്പമാരെ കൊല്ലുന്ന മക്കള്, ഉമ്മമാർക്ക് നേരെ കത്തിയൂരി ചാടുന്ന മക്കള്, കുടിച്ചും പിടിച്ചും നടക്കുന്ന മക്കള്, നാട്ടിനെയും നാട്ടുകാരെയും മാതാപിതാക്കളെയും പറയിപ്പിക്കുന്ന മക്കള്, അവിടെയൊക്കെ ദുആ ചെയ്യുന്നതിന് പ്രാധാന്യമില്ലേ? റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുദ്ദിയാതിനാ ഖുർറതഅയുൻ. ഞങ്ങളെ മക്കളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണേ അല്ലാ, പരമാനന്ദം നൽകണേ അല്ലാ, ഖുർറതഅയുൻ. 100 പവനൊരുക്കി മോളെ കെട്ടിക്കാൻ എല്ലാം റെഡിയാ. സമൂഹത്തിൽ ഏറ്റവും അംഗീകാരവും ബഹുമാനവുമുള്ള ഒരു മനുഷ്യൻ, അയാളുടെ മകൾ 100 പവനൊരുക്കി, നാളെ അവരുടെ വിവാഹം നടക്കുകയാണ്. അപ്പോഴാണ് തലേന്ന് ഇയാള് ഗൾഫിലായിരുന്നു, ഇയാളുടെ മകൾ സൗകര്യപൂർണമായ ജീവിതത്തിലാണ് ജീവിച്ചത്, ആർഭാടപൂർണമായ ജീവിതത്തിലാണ് ജീവിച്ചത്. ആ സമയത്ത് വീട്ടിൽ ഒരു ഹൗസ് ഡ്രൈവർ ഉണ്ടായിരുന്നു. ആ അന്യമതസ്ഥനായ, മതം ഏതായാലും ശരി, അതൊന്നും ഇതിന് ബാധകമല്ല, ഹൗസ് ഡ്രൈവറുടെ കൂടെ, അതാ അന്ന് രാത്രിക്ക് രാത്രി രാഘുരാമാനം അവൾ കടന്നു കളയുകയാ. എന്തിനാ ഇതുവരെ കാത്തുനിന്നത്? ഉപ്പ വളരെ വേദനയോടെ പറഞ്ഞു, അവൾക്ക് എന്നെ ഇങ്ങനെ വഞ്ചിക്കേണ്ടിയില്ലായിരുന്നു. ഒരാഴ്ച മുമ്പ് അവൾ പുറപ്പെട്ടിരുന്നെങ്കിലും ഞാൻ ഇത്രത്തോളം വഷളാകൂലായിരുന്നല്ലോ. നാളെ കല്യാണം നടക്കണം, ഇന്ന് രാത്രിയാ വിടുന്നത്. എന്താ കാരണം? ഇവരുടെ വട്ടച്ചെലവിന് ഈ 100 പവൻ ഇവർക്ക് കിട്ടണം, അതാ വിഷയം. ഈ 100 പവനുമായിട്ടാ ഇവൾ ചാടിയത്, കാമുകന്റെ കൂടെ ചാടിയത്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്യുന്നതിന് എത്ര അർത്ഥമുണ്ട്! റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറതഅയുൻ. പടച്ചവനെ, ഞങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു, ഞങ്ങളെ മക്കളിലും കുട്ടികളിലും കുടുംബത്തിലും നീ നല്ലതു മാത്രം കാണിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേദനിക്കേണ്ട, കരയേണ്ട ഒരു ചിത്രവും രംഗവും ഞങ്ങളെ മക്കളിലും കുടുംബത്തിലും നീ കാണിക്കരുത് റഹ്മാനെ. ഞങ്ങളെ കുടുംബസമേതം നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബത്തിന് വേദനിക്കേണ്ട രംഗങ്ങളും നീ ഉണ്ടാക്കല്ല അല്ലാ, നീ ഉണ്ടാക്കല്ല അല്ലാ. അവസരങ്ങൾ ഞങ്ങളെ തെറ്റു ചെയ്യിക്കും അല്ലാ, അവസരങ്ങൾ നിഷേധിക്കണമല്ലാ റബ്ബേ. അവസരങ്ങൾ തരാതെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു കാരണവശാലും അവസരങ്ങൾ സൃഷ്ടിക്കരുത് സഹോദരിമാരെ, അപകടമാണ്. അവസരങ്ങൾ സൃഷ്ടിച്ചാൽ അത് മഹാ അപകടത്തിലേക്ക് നയിക്കും. ഇൻഷാല്ലാ, വിഷയങ്ങൾ പറഞ്ഞു വരുമ്പോൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പറ്റിയെങ്കിൽ ഞാൻ പിന്നീട് പറയാം. സൂറത്തുൽ ഫുർഖാൻ 74-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുദ്ദിയാതിനാ ഖുർറതഅയുൻ. നിങ്ങൾ ചോദിച്ചു വാങ്ങണം വഹാബായ റബ്ബിനോട്, അല്ലാഹുവേ ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ കുടുംബത്തെയും നീ നന്നാക്കണേ അല്ലാ. ഈ ഒരു സന്തോഷം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് പൂർണ്ണമാകണമെങ്കിൽ ഏതുവരെ പോകണം? ഈ സന്തോഷം പൂർത്തിയാകണമെങ്കിൽ സ്വർഗത്തിലും കൂടെ നമ്മളെ കുട്ടികളും മക്കളും ഒരുമിച്ച് കൂടണം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ദുനിയാവിൽ മാത്രം പോരല്ലോ. അപ്പൊ ഈ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുദ്ദിയാതിനാ ഖുർറതഅയുൻ എന്ന് പറഞ്ഞ് പരിപൂർണമാകണമെങ്കിൽ സ്വർഗത്തിൽ ഉമ്മയും വാപ്പയും മക്കളും കൊണ്ട് ഒരുമിക്കണം. അതുവരെ അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സന്തോഷം നൽകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സന്തോഷം നൽകട്ടെ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, അങ്ങനെ ഓരോരുത്തരുടെ പ്രാർത്ഥന ഇങ്ങനെ പറയാനൊരുങ്ങിയാൽ എവിടെയും എത്തില്ല നമ്മുടെ വിഷയം. ആ ഭയമുണ്ട്, അതുകൊണ്ട് ചുരുക്കാം. റബ്ബി ഹബിലി ഹുക്മ വ അൽഹിഖ്നി ബിസ്വാലിഹീൻ. സൂറത്തു ശുഅറ 83. പടച്ചോനെ, റബ്ബേ നീ എനിക്ക് അറിവ് നൽകണേ അല്ലാ,
നുബുവത്ത് നൽകി, അറിവ് നൽകി, നീ എന്നെ ആദരിക്കണേ അല്ലാ. വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, എന്നെ നീ സജ്ജനങ്ങളോടൊപ്പം ചേർത്തു തരണേ അല്ലാ. ആരാ ഈ ദുആ നടത്തുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി ദുആക്ക വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, പൊട്ടച്ചവനെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി എന്നെ രക്ഷപ്പെടുത്തണേ. നമ്മളെ കൂട്ടത്തിൽ ചിലർക്ക് എന്തിനാ സജ്ജനങ്ങള്, എന്തിനാ സ്വാലിഹീങ്ങള്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നമുക്ക് നമ്മൾക്ക് തന്നെ കോളറും കുളിക്കി അങ്ങ് ചെന്നാ പോരെ എന്നൊരു ധാരണയാണ് പലർക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നു, പഠിച്ചവനെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ കൂട്ടി എന്നെ രക്ഷപ്പെടുത്തണേ. അതാണ് ഒരു നല്ല വിശ്വാസിയുടെ ലക്ഷണം. പഠിച്ചവനെ മഹാന്മാരുടെ കൂടെ കൂട്ടി ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ആ ദുആ നല്ല ദുആ. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ മാത്രമേ അങ്ങനെ ദുആരക്കാറുള്ളൂ. അല്ലാത്തവർ അങ്ങനെ ദുആരക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹാന്മാരോടൊപ്പം ഞങ്ങളെ ചേർക്കണേ, അങ്ങനെ ദുആരക്കൂല. കാരണം അത് അവർക്ക് വെറുക്കപ്പെട്ട വിഷയമാണ്, അവർക്ക് ആലോചിക്കാൻ പറ്റാത്ത മാറ്ററാണത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് നീ വെറുതെ തരണം. ഇബ്രാഹിം നബി തന്നെ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ആദ്യം പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന സൂറത്തു ശുആറ 83. ഇനി ഇബ്രാഹിം നബിയുടെ മറ്റൊരു പ്രാർത്ഥന, റബ്ബി ഹബിലീ മിനസ് സാലിഹീൻ. കുട്ടികളില്ലാത്ത ഇബ്രാഹിം നബി സക്കരിയ നബി ദ്വാരക്കും പോലെ ദ്വാരക്കാണ്. റബ്ബെ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു കുട്ടിയെ നീ എനിക്ക് വെറുതെ തരണം. എല്ലാരും പറയുന്നത് വെറുതെ തരണം. അൽ വഹാബു ജല്ല ജലാലു, വഹാബായ റബ്ബിനോട് ചോദിക്കാണ്, എനിക്കൊരു കുഞ്ഞിനെ സാലിഹീങ്ങളിൽ നിന്ന് നീ വെറുതെ തരണം. സാലിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുഞ്ഞിനെ വെറുതെ തരണം. കാരണം കുട്ടികളെ തന്നതുകൊണ്ടായില്ല, അതിലേറെ നല്ല കുട്ടികൾ ഇല്ലാതിരിക്കല അല്ലേ? പറയിപ്പിക്കുന്ന മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഇല്ലാതിരിക്കല. അപ്പൊ അതുകൊണ്ടാണ് കുട്ടിയെ തരണേ നല്ല ദ്വാരുന്നത്, സാലിഹായ കുട്ടിയെ തരണേ. റബ്ബി ഹബ്ലി മിന സാലിഹീൻ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. അങ്ങനെ ഇബ്രാഹിം നബിക്ക് നമ്മൾ സുവിശേഷം അറിയിച്ചു, സുവാർത്ത നൽകി, സന്തോഷവാർത്ത. ബിഗുലാമിൻ ഹലീം, ഇതാ സഹനശീലനായ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് തരാം. നിസ്തുലനായ സഹനശീലനായ ഒരു കുഞ്ഞ്, വല്ലാതെ ക്ഷമിക്കുന്ന ഒരു കുഞ്ഞ്. ആരാണത്? നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഹലീമാണോ? ക്ഷമയുള്ളവനാണോ? സഹനമുള്ളവരാണോ? ചോദിക്കേണ്ടതില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. സ്വന്തം വാപ്പ അല്ലെ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം അർക്കാൻ കിടത്തിയ സംഭവമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പറയുമ്പോഴേക്ക് സമയം വൈകുമല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നൊരു 4-5 ഇസ്മുകളെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാഞ്ഞാൽ എവിടെ എത്തിക്കാൻ പറ്റില്ല. കാരണം ഇനി 3 ദിവസം കൊണ്ട് നമുക്ക് 33 പൂർത്തിയാക്കണം. അതുകൊണ്ട് ഇന്ന് പരമാവധി ഒരു 22, 23, 24 ആയി കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട പെട്ടെന്ന് ഈ വിഷയങ്ങളൊക്കെ കുറെ പറയേണ്ടതാ. വാപ്പ അതാ കയ്യും കാലും കെട്ടിക്കൂട്ടി അറുക്കാൻ വേണ്ടി ഇങ്ങനെ കിടത്തുന്ന സമയത്ത് കുഞ്ഞു പറയാ, ഉപ്പാ കയ്യും കാലും കെട്ടിക്കൂട്ടണ്ട, ആദ്യം കെട്ടാൻ മോൻ പറഞ്ഞതാ ഉപ്പാനോട്, കയ്യും കാലും കെട്ടണം. അതെന്തേ മോനെ, ക്ഷമയില്ലേ? അള്ളാഹു നിന്നെ അറുക്കാൻ പറഞ്ഞു, നിനക്കെന്താ ക്ഷമിക്കാൻ കഴിയൂലേ? ഉപ്പ വയസ്സാങ്കാലത്ത് അള്ളാഹു തന്നനുഗ്രഹിച്ച നിന്നെ അറുക്കണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ മുമ്പിൽ ഒതുങ്ങുന്നതും വഴങ്ങുന്നതും നീ കാണുന്നില്ല മോനെ. അതെ ഉപ്പാ, പക്ഷേ ഞാൻ വേദന കൊണ്ട് പുളയുമ്പം, ഞാൻ പെടയുന്നത് കാണുമ്പോ എന്റെ ഉപ്പക്ക് സങ്കടം തോന്നിയിട്ട് കത്തി കഴുത്തിൽ നിന്നൊഴിച്ചാലോ? അപ്പൊ അത് വേണ്ട, ഭദ്രമായി കെട്ടിക്കോ, എന്നിട്ട് ജീവൻ പോയതിന്റെ ശേഷം മാത്രം എന്റെ കാലയക്കാം, കയ്യയക്കാം. അങ്ങനെയാണ് കയ്യും കാലും കെട്ടുന്നത്. കമഴ്ത്തി കിടത്താനും പറഞ്ഞു. മുഖത്ത് നോക്കിയിട്ട് എന്റെ ഉപ്പാക്കെന്നോട് വല്ലാത്ത സ്നേഹമാണ്. മുഖത്ത് നോക്കിയിട്ട് അറുത്ത് കളയുമ്പോ ഉപ്പാക്കതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നെങ്കിലോ? വല്ലാത്ത വിഷമമാണ് ഉപ്പാ. അരുത് അരുത്, തങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഒരുപക്ഷേ എന്റെ കണ്ണീര് കാണുമ്പോ, എന്റെ വിഷമം കാണുമ്പോ, എന്റെ പൂമുഖത്തേക്ക് നോക്കിയിട്ട് ഉപ്പാക്കത് ചെയ്യാൻ പറ്റൂല. കമഴ്ത്തിയിട്ടോ? അങ്ങനെ കമഴ്ത്തിക്കിടത്തിയപ്പോ മോൻ പറഞ്ഞു, ഉപ്പാ അല്ലാഹു റബ്ബുൽ ഇജ്ജത്ത് എന്നെ തോന്നിപ്പിക്കുകയാണ്, അല്ല കമഴ്ത്തി കിടത്തി നിന്റെ ഉപ്പാക്ക് നിന്റെ മുഖം കാണാത്തത് കൊണ്ടല്ലേ നിന്നെ അറുക്കാൻ പറ്റിയത്. കമഴ്ത്തിയല്ല, മലർത്തിയാ കിടത്തിയതെങ്കിൽ ഉപ്പാക്ക് അറുക്കാൻ കഴിയൂലായിരുന്നു എന്നൊരു തോന്നൽ ഒരാൾക്കും ഉണ്ടായി പോകരുത്. ഉപ്പ ഉപ്പായുടെ സമർപ്പണ ബോധം കാണിക്കുപ്പാ, മലർത്തി തന്നെ കിടത്തിക്കോ. മലർത്തി കിടത്തി എന്റെ മുഖത്ത് നോക്കി അറുക്കണം.
അപ്പോഴാ മോൻ പറയുന്നത് ഉപ്പാ കയ്യും കാലും കെട്ടഴിക്കണം, എന്താ മോനെ നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ മോനെ അറുക്കുമ്പോ ഉപ്പ എത്ര സങ്കടത്തോടെയാണ് അറവ് നടത്താൻ പോകുന്നത്, ബലി കൊടുക്കാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങൾ ചിന്തിക്കണം. അപ്പോഴാണ് ഇസ്മായിൽ നബി പറയുന്നത് ഉപ്പാ നിങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ മലർത്തി കിടത്തണമെന്ന് പറഞ്ഞത്, നിങ്ങളുടെ ആത്മാർത്ഥത പടച്ചോൻ ചോദ്യം ചെയ്യരുതെന്ന് കരുതി. ഉപ്പാ കയ്യും കാലും ഫ്രീ ആയിട്ട് അഴിച്ചിട്ടേക്ക് ഇസ്മായില് ഒരനക്കം അനങ്ങൂല. പടച്ചോന് വേണ്ടി ഇസ്മായില് സഹിക്കും, നേരെ ചൊവ്വേ അനങ്ങാതെ കിടന്നു വരും ഉപ്പാ, വിഷമിക്കണ്ട ഉപ്പാ. അങ്ങനെയാണ് ഉപ്പ കെട്ടഴിച്ചത്. കെട്ടഴിച്ചിട്ട് കത്തി കഴുത്തിലേക്ക് അങ്ങ് വെക്കുന്നേ ഉള്ളൂ, എത്തിയിട്ടില്ല. കത്തി കഴുത്തിലേക്ക് അങ്ങ് കൊണ്ടുപോയപ്പോഴേക്ക് ജിബ്രീൽ വന്നിട്ട് ഒരൊറ്റ തട്ടാൻ ആട്ടിനെയുമായി ഇറങ്ങി വന്നു. നല്ല ഒരു കുട്ടനാട്, ഇതിനെ അറുക്കണമെന്ന് പറഞ്ഞു, ബലിയറുക്കണമെന്ന് പറഞ്ഞു. ആ സ്മരണയിലാണ് ഇന്നും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇസ്മായിൽ നബി രക്ഷപ്പെട്ടതില് രക്ഷപ്പെട്ട സ്മരണ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമർപ്പണ ബോധം മുൻനിർത്തിക്കൊണ്ട് അന്ന് നടത്തിയ ആടറവ് ആ ബലി സ്മരിച്ചുകൊണ്ട് ഇന്നും നമ്മൾ ബലിപെരുന്നാളിന് ബലിയറുത്തുകൊണ്ടിരിക്കുന്നു. എന്റെ വിഷയം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവിടെ ചിന്തിക്കണം. ബിഗുലാമിൻ ഹലീം, സഹനമുള്ള കുട്ടിയാ, സഹനമുള്ള കുട്ടിയാണ്. ആ സഹനാണ് അവിടെ കണ്ടത്. അല്ലാതെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറുത്തു, കുറെ അറുത്തു, അങ്ങോട്ട് ഏശുന്നില്ല കഴുത്തിന്. അപ്പോ കത്തിയെടുത്തിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദേഷ്യം പിടിച്ചിട്ട് അടുത്തുള്ള പാറക്ക് വെട്ടി, പാറ പൊടി പൊടിഞ്ഞു. അതൊക്കെ ചരിത്രത്തിലെ അതിശയോക്തികൾ എന്ന് കരുതിയാൽ മതി, പ്രമാണബദ്ധമല്ല. കാരണം പലപ്പോഴും നിങ്ങൾ കേട്ടുവരുന്നതായിരിക്കും ബലിപെരുന്നാളിനോടനുബന്ധിച്ച് പലപ്പോഴും ചരിത്രത്തിലെ നെല്ലും പതിരും വേർതിരിക്കാതെ അവതരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന അപകടമാണ് പ്രബലമായ അഭിപ്രായം. ചരിത്രകാരന്മാർ എഴുതുന്നു കത്തി കഴുത്തിലേക്ക് കൊണ്ടുപോയിട്ടേ ഉള്ളൂ, അറുത്തിട്ടില്ല. കാരണം അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല. ഇവിടെ ആൾക്ക് സന്നദ്ധത ഉണ്ടോന്നാ പടച്ചോൻ പരീക്ഷിക്കുന്നത്. ഇസ്മായിൽ നബി അർക്കലൻ അള്ളാഹുവിന് ലക്ഷ്യമല്ലല്ലോ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്നദ്ധതയാണ് പരീക്ഷിക്കുന്നത്, അവിടുത്തെ അർപ്പണബോധത്തെയാണ് പരീക്ഷിക്കുന്നത്. അത് കിട്ടാൻ ഇത് മതി. ജിബ്രീൽ വന്ന് തട്ടിയില്ലായിരുന്നെങ്കിൽ അറോറപ്പാ. അപ്പൊ അങ്ങനെ അറുത്ത് പറ്റാഞ്ഞിട്ട് പിന്നെയും പിന്നെയും അറുത്തു, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ചരിത്രത്തിൽ പലപ്പോഴും ഞാൻ പറയുന്ന ഇത് ആരുടെ സംഭാവനയാണെന്ന് വെച്ചാൽ ഈ കഥാകാരന്മാരുടെ സംഭാവനയാ, പ്രത്യേകിച്ച് കഥാപ്രഭാഷകരുടെ. കഥാപ്രസംഗക്കാര് പലപ്പോഴും ബദർ അവതരിപ്പിക്കുമ്പോൾ ബദറിൽ നടന്നതല്ല പറയുന്നത്, അവിടെയാണ് ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ബദറിൽ നിന്ന് ബദർ തുടങ്ങിയാൽ പറ്റൂല, ബദർ തുടങ്ങണമെങ്കിൽ കുറെ അപ്പുറത്തു നിന്ന് അതിൻ്റെ നിമിത്തങ്ങൾ പറഞ്ഞു വരണം. അങ്ങനെ എല്ലാ കാര്യവും ഒന്നൊന്ന് എടുത്തു പറയാൻ സമയമല്ല. പലപ്പോഴും വഷളായിട്ട് അവതരിപ്പിക്കാറുണ്ട് ചരിത്രങ്ങളെ. ചരിത്രത്തിൽ നെല്ലും പതിരും ഉണ്ടാകും, രാവും പകലും ഉണ്ടാകും. അത് വേർതിരിച്ചെടുക്കലാണ് ഏറ്റവും വലിയ ധർമ്മം. പണ്ഡിത ധർമ്മം അവിടെയായിരുന്നു, പണ്ഡിതന്മാരത് നിർവഹിച്ചിട്ടുണ്ട്. അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീറിനെ പോലെയുള്ള ആളുകൾ, ഇങ്ങനെ തുടങ്ങിയ ആളുകള് ഈ ധർമ്മം നിർവഹിച്ചിട്ട് പതിരും കല്ലും പതിരും വേർതിരിച്ചിട്ടുണ്ട്, നെല്ലും പതിരും വേർതിരിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇതാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വഹാബായ റബ്ബാണ്, റസ്സാഖ് ഫത്താഹ് കരീം എന്നീ നാമങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഘടകമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്. എന്ത് വെറുതെ തരുന്ന റബ്ബ്, ആ പറഞ്ഞതിനൊക്കെ റസ്സാഖ് ഫത്താഹ് കരീം, അതിനൊക്കെ അത്യുദാരൻ എന്നർത്ഥമുണ്ട്. ചിലർക്ക് പെൺകുട്ടികൾ മാത്രം, ചിലർക്ക് ആൺകുട്ടികൾ മാത്രം, അല്ലെങ്കിൽ ആണും പെണ്ണും ഇടകലർത്തിയിട്ട് ആണും പെണ്ണും മിക്സ് ചെയ്ത് കൊടുക്കും, മൂന്നാണ് രണ്ട് പെണ്ണ്, അങ്ങനെയായിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ രണ്ട് ആണ് മൂന്ന് പെണ്ണ്, ഇങ്ങനെ ആയിരിക്കും. എങ്ങനെയോ ആവാം, ഔയുസവ്യജുഹും ദുഖ്രാനം വൈനാസ, അല്ലെങ്കിൽ ആണും പെണ്ണുമായ മക്കളെ മിക്സ് ചെയ്തിട്ട് അല്ലാഹു കൊടുക്കും. വയജാലു മയ്യഷീമ, അവൻ ഉദ്ദേശിച്ച ചിലരെ അല്ലാഹു അഖീമ തീരെ മക്കളില്ലാത്തവരുമാക്കും. വയജാലു മയ്യഷീമ ഇന്നഹു അലീമുൻ ഖദീർ, ചോദിക്കരുതിട്ടോ ഇതെന്താ അങ്ങനെ. ഇന്നഹു അലീം, എന്തുകൊണ്ട് അവന് പെൺപിള്ളേര് മാത്രമായി, അള്ളാഹുവിനെ അറിയൂ, അവന് കൊടുത്തത് മുഴുവനും ആൺകുട്ടികളായത് എന്തുകൊണ്ട്. ഇന്നഹു അലീം, അള്ളാഹുവിന് മാത്രമേ അതറിയൂ, എന്തേ അവനാണും പെണ്ണും കൊടുത്തു. ഇന്നഹു അലീം, അത് അള്ളാഹുവാണ് അറിയുന്നവൻ.
എന്തേ അവന് തീരെ ഒരു മക്കളും വേണ്ട എന്ന് വെച്ചത്? എല്ലാറ്റിനും മറുപടിയാണത്, അള്ളാഹുവിനാ കാര്യങ്ങൾ അറിയാം. ചിലപ്പോൾ മക്കളില്ലാതിരിക്കുന്നതിലായിരിക്കും ഖൈറ്. എവിടെയാണത് പറയുന്നത്? എവിടെയാ ഇത് പറയാ? ആകെ അള്ളാഹു കൊടുത്ത ഒന്നോ രണ്ടോ മക്കള്, അവരാകെ പറയിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന മക്കൾ മുഴുവനും വളഞ്ഞിട്ട് ആ സമയത്തൊക്കെ വാപ്പാര് പലപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ട് ഉസ്താദുമാരോട് ദുആ ചെയ്യാൻ പറയാറുണ്ട്. ഉസ്താദേ, എൻ്റെ മക്കളെ കാര്യത്തിൽ വലിയ വിഷമത്തിലാ ഉസ്താദേ, ഒരുത്തൻ്റെ കണ്ണ് തെളിയാറേ ഇല്ല, ഭയങ്കര വിഷമത്തിലാ ഉള്ളത്. ഉസ്താദേ, ഇവന്മാരൊന്നും ഇല്ലായിരുന്നെങ്കിൽ, അള്ളാഹു ഇതെനിക്ക് തന്നിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതാണ് ചിലപ്പോൾ അള്ളാഹു തല തരാതിരിക്കുന്നതിലായിരിക്കും ഖൈറ്. ഇന്നഹു അലീം, എന്താ ചിലർക്ക് അങ്ങനെ കൊടുക്കുന്നു, ചിലർക്ക് കൊടുക്കുന്നില്ല. ഖദീർ, എന്തിനും കഴിവുള്ളവനാണ് അള്ളാഹു, അവനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഇന്നഹു അലീമും ഖദീർ. ഈ ആയത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സന്താന സൗഭാഗ്യവുമായിട്ട് ബന്ധപ്പെട്ട നാല് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അല്ലേ. സന്താനോൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാല് കാര്യങ്ങളാണ് ഇന്നിവിടെ നിലവിലുള്ളത്. ചിലർക്ക് ആൺകുട്ടികൾ മാത്രം, ചിലർക്ക് പെൺകുട്ടികൾ മാത്രം, ചിലർക്ക് ആണും പെണ്ണും, ചിലർക്ക് ഒന്നുമില്ല. അങ്ങനെ നാലെണ്ണല്ലേ ഉള്ളൂ, വേറൊന്നും ഇതേക്കുറിച്ച് പറയാനില്ല. അത് നാലും ഈ ഒരൊറ്റ വചനത്തിൽ വന്നു. ആ വചനത്തിന്റെ സൗന്ദര്യം ഒന്ന് പരിശോധിച്ച് നോക്ക്. അള്ളാഹു പാർട്ട് പാർട്ടായിട്ടാണ് പറഞ്ഞു. ഇതൊക്കെ അള്ളാഹു വെറുതെ തരാണ്. ആൺകുട്ടികളെ മാത്രം തന്നാലും പെൺകുട്ടികളെ മാത്രം തന്നാലും ആണും പെണ്ണും തന്നാലും ഒന്നും തന്നില്ലെങ്കിലും അതൊക്കെ അള്ളാഹുവിന്റെ വകയാണ്, എല്ലാം അള്ളാഹുവിന്റെ വകയാണ്. നോക്ക് നിങ്ങള്, പത്താൺമക്കളുള്ള ഒരു വാപ്പ, എനിക്ക് അറിയാവുന്ന ഒരു കേസ് പറയാണ്. ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ, ഈ ഉദാഹരണങ്ങൾ പറയുന്ന എന്തിനാന്ന് പറയാം, വിഷയം വേന്തിരിയാനാ. പത്താൺമക്കളുള്ള ഒരു വാപ്പ, ആ വാപ്പയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അയാൾ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. 70-80 വയസ്സ് പ്രായമുണ്ട്, ഇപ്പോഴും അധ്വാനിക്കാൻ പോവുക. ഓരോ മക്കളും പ്രായമാകുമ്പോൾ ഇയാൾ കല്യാണം ചെയ്തു കൊടുക്കും. ആ മക്കൾ കല്യാണം കഴിച്ച് കഴിച്ചാൽ അവരായി, അവരുടെ പാടായി, അവര് അവരുടെ ഭാര്യമാര് കുഞ്ഞുങ്ങൾ, ഇങ്ങനെ അവർ വേറെ പോയി, വേറെ വീടായി, വേറെ താമസാക്കി, പിന്നെ ഈ വാപ്പാൻ അവർ തിരിഞ്ഞു നോക്കൂല. ഈ മാതൃകയിൽ അടുത്ത കുട്ടിയും 10 ആൺമക്കളും ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഈ 80 വയസ്സിൽ ഇയാൾ കഷ്ടപ്പെടുക, തറവാട്ടിൽ ഇയാൾ മാത്രം ഇപ്പോഴും അധ്വാനിച്ച് എല്ല് മുറിയ പണി ചെയ്തിട്ടാണ് ആ പാവപ്പെട്ട മനുഷ്യൻ തിന്നുന്നത്. ഞാൻ പറയുന്നത്, ഇയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇയാളെ അഖീമാക്കി മാറ്റിയിരുന്നെങ്കിൽ, തീരെ സന്താനങ്ങളില്ലാത്ത ആളാക്കി മാറ്റിയിരുന്നെങ്കിൽ അയാൾ ആലോചിക്കൂലേ? ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാം. എന്ത് പൊടച്ചോനെ, എൻ്റെ നാട്ടിൽ തന്നെ കുട്ടികളും മക്കളൊന്നും ഇല്ലാത്തൊരാൾ, അയാളെ മറ്റു പലരും സഹായിക്കുന്നു, അയാൾക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ എല്ലാവരും കൂടെ അത് ഏറ്റെടുക്കുന്നു. അയാൾക്ക് രോഗമാകുമ്പോൾ, അയാളുടെ ഭാര്യയ്ക്ക് രോഗമാകുമ്പോൾ എല്ലാവരും അവരുടെ മക്കൾ എന്ന നിലക്ക്, ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ ഉപ്പ എന്ന് പറഞ്ഞിട്ട് അയൽപക്കത്തുള്ളവരൊക്കെ മക്കളില്ലാത്തവരാണ് അവർ രണ്ടുപേരും, നമ്മൾ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്. അപ്പോഴാണ് 10 മക്കളുള്ള വാപ്പാനെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിടുമ്പോൾ ആ വാപ്പ ഇങ്ങനെ ആഗ്രഹിക്കുന്നത്, പടച്ചോനെ ഒറ്റയൊന്നും ഇല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ മക്കളില്ലാത്തവരെ, അതാ നാട്ടുകാരെല്ലാവരും കൂടെ സഹകരിച്ച് നോക്കുന്നു, അതുപോലെ എനിക്കും സുഖമായിട്ട് കഴിയായിരുന്നല്ലോ, ഈ 10 എണ്ണത്ത് നീ തന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഗതികേട് എനിക്ക് വന്നത് എന്ന് പറയൂലേ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു തീരെ മക്കളെ തരാതിരിക്കുന്നതും ചിലപ്പോൾ അനുഗ്രഹമാകും. അത് ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതാ, എല്ലാം അങ്ങനെയാണ് എന്നല്ല പറയുന്നത്, അത് ബോധ്യപ്പെടാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി നോക്ക് നിങ്ങൾ, അള്ളാഹു ആ വിഷയം തുടങ്ങിയത് തന്നെ ഇവിടുന്ന, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ മാത്രം തരും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കൾ മാത്രം, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കൾ മാത്രം എന്ന് പറയും. എന്തേ അല്ലാഹു ആണുങ്ങളെ കൊണ്ട് തുടങ്ങാതിരുന്നത്, പെൺകുട്ടികളെ കൊണ്ടാ തുടങ്ങിയത്. അതിനൊരു കാരണമുണ്ട്. എന്താ പെണ്ണ് എന്ന് പറയുമ്പോ ചടക്കുന്ന ഒരു വർഗത്തോടാണ് ഖുർആൻ ആദ്യമായിട്ട് സംബോധന ചെയ്യുന്നത് അല്ലേ. പെൺകുട്ടി എന്ന് കേൾക്കുമ്പോഴേക്ക് ഓഹ് ഇനി എന്ത് ചെയ്യണം, ഞാനൊരു പെൺപിള്ളയുടെ ഉപ്പയായല്ലോ, ഈ അപമാനം സഹിച്ച് ജീവിക്കുക, അതോ അവളെ കൊണ്ടുപോയി മണ്ണിൽ ഇറക്കി വെക്കുക,
അവസാനം ഒരു കടുത്ത തീരുമാനം അങ്ങ് എടുക്കുകയാണ്, പോയി കൊണ്ടുപോയിട്ട് നേരത്തെ വെട്ടിവെച്ച കുഴിയിൽ താഴ്ത്തിക്കളയാം, ജീവനോടെ കുഴിച്ചു മൂടുന്നു. എന്തൊരു ക്രൂരതയായിരുന്നു അറേബ്യൻ ജനത ചെയ്തിരുന്നത്! ആ ജനതയോടാണ് ഖുർആൻ സംവദിക്കുന്നത്. എന്താ, ആ പെണ്ണുങ്ങളോട് പെൺപിള്ളേരോടുള്ള ചടപ്പം കിട്ടി തീർക്കാൻ വേണ്ടി ഖുർആൻ തുടങ്ങുന്നത് തന്നെ അവിടെ നിന്നാ. പെൺകുട്ടികളെ മാത്രം നൽകും. പെൺകുട്ടികളെ മാത്രം കിട്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്നേ മൂന്ന് പെൺപിള്ളേർ, ശ്രദ്ധിച്ചോളൂ, മൂന്നേ മൂന്ന് പെൺപിള്ളേർ, അവരെ പോറ്റി, അവർക്ക് വേണ്ട പഠനം നൽകി, അവരെ അദബ് പഠിപ്പിച്ചു, മതം പഠിപ്പിച്ചു, അവർക്ക് വേണ്ട ചിട്ടകൾ പഠിപ്പിച്ചു, അവരെ വേണ്ട ആരാധനകൾ പഠിപ്പിച്ചു, സമയാകുമ്പോൾ അവരെ കല്യാണം ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ കല്യാണം ചെയ്തു കൊടുത്തയച്ചു. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു വാപ്പാക്ക് കുന്ന സിത്രം മിനന്നാർ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബിതങ്ങൾ പറയാൻ, ആ മൂന്ന് മക്കള് ആ വാപ്പക്ക് നരകത്തെ തൊട്ടൊരു മതിൽ കെട്ടാൻ, കുന്ന സിത്രം മിനന്നാർ, ആ വാപ്പനെയും ഉമ്മനെയും നരകത്തിലേക്ക് വിടാൻ അനുവദിക്കൂല. ആ മക്കള് നരകത്തെ തൊട്ടവർക്കൊരു മറയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി മൻ ആല സലാസ ബനാതിൻ വഅദബഹുന്ന വഅഹ്സന ഇലൈഹിന്ന വസവ്വജഹുന്ന കുന്ന സിത്രം മിനന്നാർ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോഴാണ് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ചിലർ എഴുന്നേറ്റും. കാരണം എന്താ, ഇതിപ്പോ വൺ വേ ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ നിങ്ങളും എഴുന്നേൽക്കുമല്ലോ വിടുന്നില്ലേ. മൂന്ന് പെൺകുട്ടികളെ എനിക്ക് അള്ളാഹു ആകെ രണ്ട് പെൺകുട്ടികളാ തന്നത് ഉസ്താദേ, അത് മട്ടം പോലെയൊക്കെ നോക്കി കൊണ്ട് നടക്കുന്നുണ്ട്, ഇതുകൊണ്ട് സ്വർഗം കിട്ടൂലേ ചോദിക്കാൻ തോന്നുന്നുണ്ടാവുമല്ലോ, അല്ലെ എനിക്കൊരു പെൺകുട്ടിയേ ഉള്ളൂ, ഒറ്റ ഒന്നേ ഉള്ളൂ, അത് പെണ്ണാണ്, അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നവരും ചോദിക്കാൻ തോന്നുന്നവരും ഉണ്ടാകും. സഹാബത്ത് എഴുന്നേറ്റു. ഒരു സഹാബി എഴുന്നേറ്റിട്ട് ചോദിച്ചു, നബിയേ രണ്ടെണ്ണമായാലോ? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, രണ്ടാണെങ്കിലും കിട്ടും. അടുത്ത ചോദ്യം, നബിയെ ഒറ്റ പെൺകുട്ടിയെ ഉള്ളൂ എങ്കിലോ? ആ പെൺകുട്ടിയെ മര്യാദക്ക് പോറ്റി വളർത്തിയാൽ അവനും സ്വർഗം കിട്ടും. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ആളുകളുണ്ട് പെൺകുട്ടികളുടെ ഒപ്പമാർ ഈ സദസ്സിലും ഉണ്ടാകും. അള്ളാഹു അവർക്ക് ബറക്കത്ത് നൽകട്ടെ, അത് വലിയ ഭാഗ്യമാണ്. പെൺകുട്ടിയാന്ന് കേൾക്കുമ്പോഴേക്ക് മുഖം ചുളിയരുത്. എത്രയോ ആളുകളുണ്ട് ഭാര്യ പ്രസവിച്ചാൽ ഒന്നാമത്തെ പ്രസവം, അതിലൊന്നും ഒരിക്കലും ഒരു വൈമനസ്സ് ഉണ്ടാവാനേ പാടില്ല. ഒന്നാമത്തെ പ്രസവം എന്തായാലും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടതല്ലേ. കുട്ടി പെണ്ണാന്നറിഞ്ഞാൽ വേണ്ടത്ര സന്തോഷം പോരാ. രണ്ടാമത്തതും പെണ്ണായ പിന്നെ മൂപ്പര് ഭാര്യനോട് മിണ്ടന്നല്ല, ഭാര്യക്ക് പ്രസവാനന്തര ശുശ്രൂഷ പോലും നൽകൂല. അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട്. മൂന്നാമത്തതും പെണ്ണായ പിന്നെ ആ ഭാഗം തന്നെ നോക്കണ്ട, എന്ത് ചെയ്യാനാ? അതാണ് ഒരു അറബി പെണ്ണ് ചോദിച്ചത്. ഒരു അറബി പെണ്ണിന്റെ ഭർത്താവ് ഇങ്ങനെയായിരുന്നു, പെണ്ണാണ് കുട്ടിയെന്നറിഞ്ഞാ പിന്നെ മിണ്ടൂല, ഒരു കൊല്ലത്തേക്ക് മിണ്ടൂല, പിന്നെ ആ പിണക്കൊക്കെ മാറി വരും. പിണക്കം മാറുമ്പം വീണ്ടും ഗർഭം ഉണ്ടാകും, ആ ഗർഭത്തിൽ വീണ്ടും പെൺകുഞ്ഞ് വരും, അപ്പോൾ വീണ്ടും പിണങ്ങും. അപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞത്, ഹൃദ്യമായി പാടിയൊരു പാട്ടുണ്ട്, പാട്ടിലെ വരികൾ ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. ആ സമയത്ത് ആ പെണ്ണ് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യാനാ? ഞങ്ങൾ കൃഷിയിടങ്ങൾ മാത്രമാണ്, വിത്തിറക്കുന്നത് നിങ്ങളല്ലേ? വിത്തിറക്കുമ്പോൾ ഏതിനുള്ള വിത്താ നിങ്ങൾ ഇറക്കിയത്? അതേ ഞങ്ങൾക്ക് തരാൻ പറ്റൂ. ആ പെണ്ണ് വളരെ സമർത്ഥമായി പാടി. എത്ര ശരിയാണത്! ആധുനിക ശാസ്ത്രവും പറയുന്നത് അങ്ങനെയാണ്, കുട്ടിയാണും പെണ്ണു ആകുന്നതിൽ പെണ്ണിന് പങ്കില്ല, അതിനാണിനാ പങ്ക്. ആണിന്റെ ബീജം, അത് എക്സും വൈയും ക്രോമസോമുകൾ ഇത് ഏതാണോ പെണ്ണിന്റെ അണ്ടവുമായി ചെന്നു ചേരുന്നത്, അതിനനുസരിച്ചാണ് കുഞ്ഞ് ആണും പെണ്ണുമായി വേർതിരിയുന്നത്. എത്ര ശരിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ പെൺമക്കളെ മാത്രം കൊടുക്കുന്നു, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ആൺമക്കളെ മാത്രം നൽകുന്നു. ആൺമക്കളെ പിന്നെയാ പറഞ്ഞത്. അപ്പൊ പെൺമക്കളോടുള്ള ചടപ്പ് ആർക്കും ഉണ്ടാവരുത്, അത് ഇല്ലാതാക്കാനാണ് ഈ പറഞ്ഞത്. കുറേ പറയാനുണ്ട് അതിൻ്റെയൊക്കെ മഹത്വങ്ങൾ. റസൂലുള്ള പെൺകുട്ടികളെ പോറ്റി വളർത്തിയാൽ പറഞ്ഞ മഹത്വങ്ങളൊക്കെ പറയണം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇന്നും അൽവഹാബിൽ കുടുങ്ങും, അതിൻ്റെ മേലോട്ട് നമുക്ക് പോകാൻ കഴിയില്ല. ഇനി ഒരു മണിക്കൂർ സമയം നമുക്കുള്ളൂ, അതിൻ്റെ ഉള്ളിൽ എല്ലാം പറഞ്ഞു തീർക്കണം. ഒരു ഇസ്മില് നിന്ന് ഇപ്പോഴും നമ്മുടെ ചർച്ച നീങ്ങിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആ ചർച്ച അവസാനിപ്പിക്കുക. വയഹബുലിമയ്യ ഷാ ഉദ്ദുക്കൂർ, ചിലർക്ക് പുരുഷന്മാർ മാത്രം, ആൺകുട്ടികൾ മാത്രം, ചിലർക്ക് ആൺകുട്ടികൾ മാത്രം, പെൺകുട്ടികൾ മാത്രമുള്ള വാപ്പ. ഞാൻ പറഞ്ഞല്ലോ ധാരാളം നേരത്തെ പത്ത് ആൺമക്കളുള്ള വാപ്പ
ആ വാപ്പാക്ക് വേണ്ടത്ര സന്തോഷമല്ലെങ്കിലും പത്ത് പെൺമക്കളുള്ള വാപ്പ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ പെൺകുട്ടികളൊക്കെ സമയമാകുമ്പോഴേക്ക് ഓരോരുത്തർ വന്നു, അയാള് ആരോഗ്യമുള്ള സമയത്ത് അയാൾ ജോലിക്ക് പോകും, എല്ലുമുറിയെ പണിയെടുത്തിട്ട് ഈ മക്കളെ തീറ്റിപ്പോറ്റി. അയാൾ പീടിക കൊലായിൽ നിന്ന് തമാശ പറയാറുണ്ടായിരുന്നത്രേ പീടിക വരാന്തയിൽ നിന്ന്. എന്താ തമാശ പറയാറുണ്ടായിരുന്നത്? അയാളിങ്ങനെ തമാശ പറയും, എനിക്ക് അള്ളാഹു പത്ത് മക്കളെ തന്നിട്ടുണ്ട്, ഒക്കെ പെണ്ണ, അധ്വാനിക്കാൻ ആരോഗ്യം തന്നിട്ടുണ്ട്, അങ്ങനെ അധ്വാനിച്ച് തിന്നാൻ കൊടുക്കും, കെട്ടിക്കാനൊന്നും എന്നെ കൊണ്ടാവൂല, പഠിച്ചോൻ അതിനുള്ള വകുപ്പ് എനിക്ക് തന്നിട്ടില്ല. സമയമാകുമ്പോഴേക്ക് ഓരോരുത്തരും വന്നു, ഒരു സ്ത്രീധനും വേണ്ട, ഒരു കാര്യവും വേണ്ട, നല്ല മക്കളായിരുന്നു, അവരെയൊക്കെ കൊണ്ടുപോയി. ഇന്ന് ആ പത്ത് മരുമക്കളുടെ സംരക്ഷണത്തിലാണ് ആ വാപ്പയും ഉമ്മയും ജീവിക്കുന്നത്. അതൊരു മോശപ്പെട്ട സംഗതിയല്ല. അള്ളാഹു ഉദ്ദേശിച്ചവർ ആൺമക്കളെ മാത്രം കൊടുക്കുന്നു, ആൺമക്കൾ മാത്രം. ഇതേതും ഹൈറും ഷെറും ആകാം, അതൊക്കെ ആക്കി തീർക്കലേ നമ്മളാ. പെണ്ണായാ നന്നായി അങ്ങനെയും കരുതണ്ട, അത് ഷെറാക്കാനും കഴിയും, അതിന്റെ ഭാഗതയം നിർണയിക്കുന്നത് നമ്മളാണ്. ആൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളായ വാപ്പ ആണും പെണ്ണുമായിട്ട് നിബിധങ്ങൾ ഫർക്ക് പറഞ്ഞിട്ടുണ്ട്, വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ആണ് ആണിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിഅമത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണിനെ കുറിച്ച് ബർക്കത്താണെന്നും പറഞ്ഞു. പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ നിബിധങ്ങൾ ബറക്ക എന്നാ പറയാ, ബറക്കത്ത് ബറക്കത്ത്, മറ്റേ നിഅമത്തും ബറക്കത്തും നിഅമത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ വാരിക്കോരി തരുന്നതിനാണ് ബറക്കത്ത് അറിയാം. നിഅമത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്ന് നല്ല ശുക്രുണ്ടെങ്കിൽ മാത്രം ഫലപ്പെടുന്നതാണ് അനുഗ്രഹം. നിഅമത്തിന്റെ ഓപ്പോസിറ്റ് ഒരു ശുക്ര വേണം. അപ്പം ആൺകുട്ടികളുള്ള വാപ്പ പെൺകുട്ടികളുള്ള വാപ്പമാരെക്കാൾ ജാഗരൂകരായിരിക്കണം നിസ്കാരത്തിൽ, നോമ്പിൽ, ഖുർആൻ പാരായണത്തിൽ. അപ്പോഴേ ഈ മക്കൾ നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളാവുള്ളൂ പറയാൻ വേണ്ടി ഞാനത് പറഞ്ഞത്. ബഹുമാനപ്പെട്ട മർഹൂം കോയ ഉസ്താദിനെ ഞാൻ ഓർക്കുന്നു, ഇതേ വാക്ക് പണ്ടൊരിക്കൽ കോയ ഉസ്താദ് പറഞ്ഞത്. ഇതിൻ്റെ അർത്ഥം പെൺപിള്ളേരുള്ള വാപ്പാരാ നമ്മൾ രക്ഷപ്പെട്ടു വിചാരിച്ചിരിക്കണ്ട, നിങ്ങൾക്കൊന്നും ചെയ്യണ്ടെന്നല്ല ഇപ്പം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ആൺകുട്ടികൾ ഉപകാരപ്പെടണമെങ്കിൽ അവർ നന്നായി പഠിച്ചവനോട് ശുക്ര ചെയ്യണം, അപ്പോഴേ അത് ഉപകാരപ്പെടുള്ളൂ എന്നാണ് ആൺകുട്ടികളുള്ള വാപ്പാരോട് പറയാനുള്ളത്. പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം പെൺമക്കളുള്ള ഉപ്പമാർ അവരെ നന്നായി പോറ്റി വളർത്തി അവർക്ക് അതബ് പഠിപ്പിച്ച് അവരെ നന്നാക്കിയെടുക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തി ജീവിതത്തിൽ ചെയ്യേണ്ട നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം അതൊക്കെ നടത്തും ചെയ്യാം. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ രക്ഷപ്പെടുത്തും, രക്ഷപ്പെടുത്തി തരട്ടെ. ഇങ്ങനെ ആളുകളുണ്ടോ? ലൂത്ത് നബി അലൈഹിസ്സലാമിനും ഷുഐബ് നബിക്കും പെൺമക്കളെ മാത്രമാണ് അല്ലാഹു കൊടുത്തത്. അമ്പിയാക്കളിലുണ്ട് ലൂത്ത് നബി അലൈഹിസ്സലാമിനും ഷുഐബ് നബിക്കും പെൺമക്കൾ മാത്രം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആൺമക്കൾ മാത്രം, ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്കോ ആണും പെണ്ണും എന്ന് പറഞ്ഞ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് റസൂലുള്ളാഹി. അതുകൊണ്ട് ആ മഹാന്മാരൊരു ചർച്ച നടത്തിയിട്ടുണ്ട്, ഇതിൽ ഏറ്റവും ഹൈറ് ഏതാണ്? പെണ്ണ് മാത്രം ഉണ്ടാകലോ, ആണ് മാത്രം ഉണ്ടാകലോ, ആണും പെണ്ണും കൂടെ കിട്ടലോ, ഏതാണ് ഏറ്റവും കൂടുതൽ ഹൈറ്? ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഹൈറാവാൻ സാധ്യത ഏതാണ്? മഹാന്മാർ അവിടെ പറഞ്ഞു, അതിൽ ഹൈറ് ആണും പെണ്ണും ആവലാണ്, കാരണം മുത്തുനബിക്ക് രണ്ടുണ്ട്. അതന്നെയാണ് കാരണം, ഏറ്റവും ഹൈറായത് മുത്തുനബിക്കായിരിക്കുമല്ലോ കിട്ടിയത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ കാണും പെണ്ണുമായ മക്കളെ തന്നിട്ടുണ്ട്, തരാത്തവരുണ്ട്. അള്ളാഹു ഇല്ലാത്തവർക്ക് ആൺകുട്ടികളെ കൊടുക്കട്ടെ, പെൺമക്കളില്ലാത്തവർക്ക് അള്ളാഹു പെൺമക്കളെ കൊടുക്കട്ടെ, ആണും പെണ്ണുമായ മക്കളെ തന്നവർക്ക് അള്ളാഹു താല അത് നന്നാക്കി തരട്ടെ. പടച്ചോനെ ഒരു കുട്ടികളും ഇല്ലാതെ ഈ ദുആക്കെ കേൾക്കുമ്പോൾ സങ്കടത്തോടെ അമീൻ ചൊല്ലുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് നീ ആണോ പെണ്ണോ ആയ നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാൺ അവൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ നമുക്ക് ദുഃഖിക്കാനുമില്ല, കാരണം അവൻ വഹാബാൻ മലിക്കുൽ മുലൂക്കി ദാ വഹബ് ലാ തസ്അലന്ന അനി സബബ് ഫറബ്ബുക യുഅതി മാ യശാ ഫഖിഫ് ഇൻദ ഹദ്ദിക ബിൽ അദാബ്. ഒരു കവി പറഞ്ഞതാണ്, രാജാതിരാജനായ റബ്ബ് എവിടെയെങ്കിലും ആർക്കെങ്കിലും വെറുതെ കൊടുക്കുകയാണെങ്കിൽ ലാ തസ്അലന്ന അനി സബബ്, നീ അതിൻ്റെ കാരണം തിരക്കണ്ട, എൻ്റെ ഓന എടുത്തെന്തേ എനിക്ക് തരാഞ്ഞെന്ന് ചോദിക്കണ്ട. മലിക്കുൽ മുലൂക്ക് അവൻ വഹാബാണ്, അവനിഷ്ടമുള്ളവർക്ക് കൊടുക്കും. നിന്റെ റബ്ബ് നിനക്ക് അവനിഷ്ടമുള്ളത് അവനിഷ്ടമുള്ളവർക്ക് കൊടുക്കും.
അതുകൊണ്ട് നീ നിന്റെ പരിധിയിൽ അവിടെ നിന്നോ. ആ പരിധി ഏതാണ്? ബിൽ അദബ്. അദബ് തന്നെ തന്നാൽ അൽഹംദുലില്ലാ, തന്നിട്ടില്ലെങ്കിൽ പടച്ചോനെ എനിക്കും തരണേ എന്ന് പറയാ, എന്റെ ജീവിതം ഹൈറാക്കി തരണേ എന്ന് പറയാ. അദബ് പാലിച്ചോ, അല്ലാഹുവിനോട് പ്രതിഷേധ സ്വരം വേണ്ട എന്ന് പറഞ്ഞത് വളരെ ശരിയാണ് അൽവഹാബു ജല്ല ജലാലു. ഇത് നമുക്ക് പറയാൻ അധികാരമുണ്ടാകണമെങ്കിൽ ദുന്യാവ് ആകാശഭൂമികളുടെ ഖജനാവ് നമ്മളെ കയ്യിലാവണ്ടേ? ചിലർക്ക് അല്ലാഹു ധാരാളം സ്വത്ത് കൊടുത്തു, ചിലർക്ക് അല്ലാഹു ധാരാളം ആരോഗ്യം നൽകി, ചിലർക്ക് അല്ലാഹു ധാരാളം വസ്തുവകകൾ നൽകി. ഇതൊക്കെ നൽകുമ്പോ ഒരാൾ, അവനെന്താ കൊടുത്തത് റബ്ബേ, എന്താ നീ എന്നെ കൊണ്ട് കണ്ടത്? അങ്ങനെ കണ്ട് ചില ആളുകൾ ചെറിയ വിഷമത്തിലും മഷക്കത്തിലും ഒക്കെ ഒടുങ്ങുമ്പോ അയൽക്കാരന് നല്ല സുഖമാണെങ്കിൽ, പടച്ചോനെ അയമൂട്ടിന് ഇനിയും പടച്ച ഈ എന്നെയാണല്ലോ പടച്ചോനെ, എന്താ ഈ എന്നെ കൊണ്ട് കണ്ടത്? ചോദിക്കരുത്, ചോദിക്കാൻ പാടില്ല. അല്ലാഹു പറയാണ് അംഇന്ദഹും ഖസാഇനു റഹ്മതി റബ്ബികൽ അസീസുൽ വഹാബ്. അസീസും വഹാബുമായ, അജയ്യനും അത്യുദാരനുമായ തങ്ങളുടെ രക്ഷിതാവിന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകൾ അവരുടെ കയ്യിലാണോ? അവരുടെ കയ്യിലാണെങ്കിൽ അവർക്ക് പ്രതിഷേധിക്കാമായിരുന്നു. അവരുടെ കയ്യിലല്ലല്ലോ, എന്റെ കയ്യിലല്ലേ, ഞാനല്ലേ അത് കൈകാര്യം ചെയ്യുന്നത്, ഞാൻ കണ്ടതുപോലെ കൈകാര്യം ചെയ്യും. അതിൽ ചില ഖൈറും ചില തീരുമാനങ്ങളും ഒക്കെ ഉണ്ട്, അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾ വളർന്നിട്ടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരോട് പറയാണ്, ഞാൻ എന്താണോ തരുന്നത് അത് അലാ കൈഫിക്ക് പറഞ്ഞോളും, നീ വിചാരിച്ചതുപോലെ അല്ലേ. അല്ലാഹു എന്ത് തന്നാലും പടച്ചോനെ നിന്റെ ഇഷ്ടം പോലെ അല്ലേ, ഇങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹുവെ നീ ഉദ്ദേശിച്ചതുപോലെ. അതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സെലക്ഷൻ ഒന്നുമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് കുട്ടികളും മക്കളും ഉണ്ടായ ഹയറാണെന്ന്. അതുകൊണ്ട് പഠിച്ചവനെ അങ്ങനെ ഹയർ ഉണ്ടെങ്കിൽ കുട്ടികളെയും മക്കളെയും തരണം, ഇത്രേ പറയാൻ പറ്റുള്ളൂ, പ്രതിഷേധിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സെലക്ഷൻ ഒന്നുമില്ല, മറിച്ച് അലാ കൈഫി, നീ ഉദ്ദേശിച്ചതുപോലെ. അള്ളാഹുവിനോട് അങ്ങനെയാ പറയേണ്ടത് അല്ലേ. അല്ലാതെ എൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേക ഒരു സംഗതി ഞാൻ ഓർമ്മപ്പെടുത്തുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുകയല്ല. അള്ളാഹുവിനോട് പറയുന്നു നീ ഉദ്ദേശിക്കും പോലെ. ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ നന്നാവുക. അതൊരു നല്ല ശൈലിയാണല്ലോ അല്ലേ. ഒരാൾ നമ്മളോടൊരു കാര്യം അപേക്ഷിക്കുകയാണെങ്കിൽ, നമ്മൾ വേറൊരാളോട് ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ അയാൾ നമ്മളോടൊരു കാര്യം ചെയ്തു തരണമെന്ന് ചോദിച്ചു, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഒരു മര്യാദയുണ്ട്. അതെന്താ? നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അല്ലേ. എല്ലാ ഭാഷയിലും അല കൈഫിക് എന്ന് പറഞ്ഞത് അറബി ഭാഷ അനുസരിച്ച് അതിൻ്റെ ഒരു പ്രയോഗമാണത്, നീ ഉദ്ദേശിച്ചതുപോലെ. എല്ലാ ഭാഷയിലും പറയാറുണ്ട്, ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും പറയുന്ന മാന്യമായൊരു സംസാരമാണ് ആസ് യു ലൈക്ക്, നിങ്ങൾ ഉദ്ദേശിക്കും പോലെ, നിങ്ങളിഷ്ടം പോലെ. എനിക്കതിൽ പ്രത്യേക കണ്ടീഷനൊന്നുമില്ല, എനിക്ക് പ്രത്യേകം ഒന്നും നിർണയിക്കാനും എൻ്റെ ഭാഗത്ത് നിന്ന് സെലക്ഷൻ ഒന്നുമില്ല. പടച്ചോനെ നീ കണ്ടതുപോലെ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു അദബാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രതീക്ഷ കൈവിടണ്ട. വഹാബായ റബ്ബ് നിരാശരാവാതെ ചോദിച്ചോളൂ, ചോദിച്ചവർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. നിരാശരാവാതെ, ആശ കൈവെടിയാതെ, ആരൊക്കെ ചോദിച്ചിട്ടുണ്ടോ അവർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അവരും നന്ദി പറഞ്ഞു അല്ലേ, അത് കിട്ടിയപ്പോ അവര് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞപ്പോഴും അവര് പറഞ്ഞത് എന്താ, ഞാൻ ദ്വാരുന്നത് കൊണ്ട് കിട്ടി എന്ന് അഹങ്കരിക്കല്ല ചെയ്തത്, അല്ലാഹു എനിക്ക് വെറുതെ തന്നു ഈ വയസ്സാങ്കാലത്തൊരു കുഞ്ഞിനെ അല്ലെ, വെറുതെ തരണേന്ന് ദ്വാരന്ന. ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ എന്ന കുട്ടിയെ കിട്ടിയപ്പം, തുടർന്ന് ഇസ്ഹാഖ് എന്ന കുട്ടിയെ കിട്ടിയപ്പോ ദ്വാരന്ന ദുആ സൂറത്ത് ഇബ്രാഹിമിന്റെ 39-ാം വചനം എന്തു സുന്ദരമാണ്. അള്ളാഹുവിനാണ് കണ്ടോ, കൊടുത്ത റബ്ബിനോട് നന്ദി പറയണം. അൽഹംദുലില്ലാഹ് വയസ്സാങ്കാലത്ത് ഈ വാർദ്ധക്യ ദശയിൽ എനിക്ക് വെറുതെ തന്ന റബ്ബിന് സ്തുതി. ഇസ്മായില വൈസഹാഖ്, ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും വെറുതെ തന്ന റബ്ബിന് സ്തുതി. ഇന്ന റബ്ബീ ലസമീഉ ദുആ, എന്റെ റബ്ബ് അർത്ഥനകൾ കേൾക്കുന്നവനാണ്, ദുആ കേൾക്കുന്നവനാണ്. ഞാൻ ദുആരുന്നു, റബ്ബ് അത് കേട്ടു, അവൻ എനിക്ക് വെറുതെ തന്നു. ഇനി നമുക്ക് 18-ാമത്തെ നാമത്തിലേക്ക് കടക്കാം. അർറസ്സാഖു ജല്ല ജലാലു, അർറസ്സാഖു ജല്ല ജലാലു, അർറസ്സാഖു ജല്ല ജലാലു. ആവശ്യമുള്ളതെല്ലാം തരുന്നവൻ,
ഭക്ഷണം തരുന്നവൻ, വെള്ളം തരുന്നവൻ, വായു തരുന്നവൻ, ആകാശം സൃഷ്ടിച്ചു വച്ചവൻ, ഭൂമി സൃഷ്ടിച്ചു വച്ചവൻ, മുണ്ട് തരുന്നവൻ, എല്ലാം എല്ലാം വിട്ടു. നാം കാണാത്ത എത്രയെത്ര ജന്തുക്കളുണ്ട് കരയിലും കടലിലുമില്ലേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാം അവന്റെ പടപ്പുകളാണ്. എല്ലാറ്റിനും ആവശ്യമുള്ളതെല്ലാം നൽകണം. അതാണ് അർറസാഖ്, അതാണ് അർറസാഖ് ജല്ല ജലാലു. അല്ലാഹുവിന്റെ പടപ്പുകൾക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നവൻ, അതാണ് അർറസാഖ് ജല്ല ജലാലു. വമാ മിൻ ദാബ്ബതിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ പ്രപഞ്ചത്തിലെ ഒരു ജീവിയുമില്ല, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അതിന്റെ റിസ്ക്, അതിനാവശ്യമുള്ള വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുത്തിട്ടല്ലാതെ ഇല്ല. വമാ മിൻ ദാബ്ബതിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. വായ കീറിയ തമ്പുരാൻ ഇരയും കൽപ്പിച്ചിട്ടുണ്ടാവും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു വാക്കാണത്, ഏതോ ഒരു കഥയിൽ ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. വളരെ നല്ല വാക്കാണത്. വായ കീറിയ തമ്പുരാൻ ഇരയും കൽപ്പിച്ചിട്ടുണ്ടാകുന്നു. വമാ മിൻ ദാബ്ബതിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന്റെ റിസ്ക് ഏറ്റെടുത്തിരിക്കുന്നു. സൂറത്ത് ഹൂദ് 6. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. നിശ്ചയം അല്ലാഹു ഹുവർ റസ്സാഖ്, അവൻ എല്ലാം എല്ലാവർക്കും വേണ്ടതെല്ലാം നൽകുന്നവനാണ്. ദുൽ ഖുവ്വ, ശക്തിയുള്ളവനാണ്. അവൻ തരാൻ കരുതിയാൽ വേറെ ഒരു കൂട്ടര് സമരം പ്രഖ്യാപിക്കുകയോ അങ്ങനെ അതൊന്നുമില്ല. ദുൽ ഖുവ്വ അല്ലെ, എവിടെ ഒരാൾ കൊടുക്കാൻ വിചാരിച്ചാലും ഭരണപക്ഷം കൊടുക്കാൻ കരുതിയാൽ പ്രതിപക്ഷം സമരം സംഘടിപ്പിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അള്ളാഹുവിനെതിരിൽ സമരം പ്രഖ്യാപിക്കാൻ ഇല്ല. അവൻ തരാൻ കരുതിയാൽ അവനത് തരാൻ തന്നെ കഴിയും. ദുൽ ഖുവ്വ, അവൻ ശക്തനാണ്, അതിശക്തനാണ്. അൽ മതീൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സർവപ്രതാപിയാണ്. അവനെ മുടക്കാൻ ഒരാൾക്കും കഴിയൂല. അവൻ വിചാരിച്ചത് തരാതിരിക്കാനും പറ്റൂല. എന്തു വിചാരിച്ചോ അതൊക്കെ തരാൻ പറ്റും. സൂറത്തു ദാരിയാത്ത് 58. അതിലെ തഅക്കീദുകൾ, ശക്തി വചനങ്ങൾ ശ്രദ്ധേയമാണ്. അത് പണ്ഡിതന്മാർക്ക് പറഞ്ഞാ ബോധ്യപ്പെടുള്ളൂ. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ഹുവർ റസാഖ്, അവൻ തന്നെയാണ് ആവശ്യമുള്ള വസ്തുക്കൾക്കൊക്കെ ധാരാളം വേണ്ടതൊക്കെ നൽകുന്നവൻ. ദുൽഖുവ, ശക്തനായ റസാഖാണവൻ. അൽ മതീൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉറപ്പു കുറഞ്ഞവനല്ല, ഉറപ്പുള്ളവനാണ്. എത്ര ശക്തി വാചകങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ റിസ്ക് പേടിച്ചിട്ട്, റിസ്ക്കിന്റെ കാര്യം പേടിച്ച് ഒരു പടപ്പും പടപ്പിള പേടിക്കണ്ട. ഇതുണ്ടാവരുത്. അതിനാണ് അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞത്. ഈ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഈ ആയത്തിൽ പറഞ്ഞ ശക്തിവാചകങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് അല്ലാഹു ഇന്നല്ലാഹ ഹുവർ റസാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ എന്ന് പറഞ്ഞതിൽ വേണ്ടത്ര വിശ്വാസം ഇങ്ങോട്ട് കിട്ടാഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ. 5 കിലോ അരി ആരെങ്കിലും കൊണ്ടുവന്ന് തരികയാണെങ്കിൽ അങ്ങോട്ട്, 10 കിലോ അരി കൊടുത്താൽ അങ്ങേ പ്രസ്ഥാനത്തേക്ക് അങ്ങോട്ട് അല്ലേ, 2 രൂപേന്റെ ഗുളിക വാങ്ങിക്കൊടുത്താൽ അപ്പുറത്തേക്ക്. ഞാൻ ആടുന്നത് ഇന്നല്ലാഹു റസാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ എന്ന വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. ഇതുള്ളവർ ആദർശം പണയം വെക്കൂല. റിസ്ക്കിന് വേണ്ടി, റിസ്ക്കിന് വേണ്ടി ആദർശം പണയം വെക്കാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലുള്ള ആദർശം പണയം വെക്കാൻ പാടില്ല. യാ അയ്യുഹൻ നസ്ദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് യർസുഖുക്കും മിനസ് സമാഇ വൽ അർളി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅന്ന തുഫകൂൻ. ഇപ്പൊ പറഞ്ഞതിന്റെ അതിന്റെ മറ്റൊരു സ്വരാണത്, മറ്റൊരു ശൈലി. യാ യുഹന്നാസ്, ഓ ജനങ്ങളെ, ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം ഒന്ന് ആലോചിച്ചു നോക്ക്. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാത്ത വല്ല സ്രഷ്ടാവുമുണ്ടോ? യർസുഖുക്കും മിനസ് സമാഇ വൽ അർളി, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ കഴിവുള്ളവനായിട്ട്. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും മിൻ അംസക റിസഖ ബൽ ലജ്ജു ഫീ ഉതുവിൻ വനുഫൂർ. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു ചോദിച്ചില്ലേ, അല്ലാഹു അവന്റെ ഭക്ഷണം അങ്ങ് ബന്ദ് ചെയ്താൽ ആരാണടോ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ? അല്ലാഹല്ലാതെ ആരുണ്ട് ഭക്ഷണം തരാൻ? ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ യഥാർത്ഥ ആരാധനക്കർഹനായ ഒരു ശക്തിയില്ല. ഫഅന്നാ തുഫകൂൻ, പിന്നെ എങ്ങോട്ടാണ് നിങ്ങൾ ഈ വ്യതിചലിച്ചു പോകുന്നത്? എവിടെയാണ് ചോറ് ഇവിടെയും കൂർ അവിടെയും ആവാൻ പാടില്ല, ആകാൻ പറ്റുമോ എന്നാണ് റബ്ബി ചോദിക്കുന്നത്.
ചോറെന്റെ അടുത്ത്, കൂറവിടെ, അത് പറ്റൂല, ഞാനാണ് ഭക്ഷണം തരുന്നതെങ്കിൽ എന്നെ മാത്രം അനുസരിച്ചോളണം, ലാ ഇലാഹ ഇല്ലല്ല സമ്മതിച്ചോളണം, എന്നെ മാത്രം ആരാധിക്കണം, സൃഷ്ടിച്ചതും എല്ലാം നൽകിയതും മരിപ്പിക്കുന്നതും പുനരുത്ഥാനം നൽകുന്നതും എല്ലാം എല്ലാം റബ്ബാണെങ്കിൽ ഇതിലൊന്നും ഒരു പങ്കുമില്ലാത്തവരെ നിങ്ങൾ ആരാധിക്കുകയോ? ബഹുദൈവാരാധകരോട് അല്ലാഹു ചോദിക്കുന്നു. ഒറ്റ വാക്ക് നമുക്കതും മോദാം, അല്ലാഹുല്ലദീ ഖലഖക്കും, അല്ലാഹു നിങ്ങളെ പടച്ചവനാണ്, സുമ്മ റസഖക്കും, പിന്നെ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം, വെളിച്ചം, വെള്ളം, വായു, മുണ്ട് എല്ലാം നൽകിയവനാണ്, സുമ്മയുമീത്തുക്കും, പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നവനാണ്, സുമ്മയുഹയ്യീക്കും, പിന്നെയും നിങ്ങളെ ജീവിപ്പിക്കുന്നവനാണ്. ഹൽ മിൻ ശുറകാഇക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുണ്ടല്ലോ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന ആളുകൾ, അവരുടെ കൂട്ടത്തിൽ മയ്യഫ്അലു മിൻ ദാലിക്കും ശൈആ, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്ത്, മിന്ദാലിക്കും മിൻഷൈ, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുന്ന ആരെങ്കിലും ഉണ്ടോ? സുബ്ഹാനഹു വതആല അമ്മാ യുസ്ദിഖൂൻ, സംഗതി യാഥാർത്ഥ്യമാണെങ്കിൽ, അല്ലാഹു മാത്രമേ ഉള്ളൂ എങ്കിൽ, മറ്റാരും ഇത് ചെയ്തു തരാനില്ലെങ്കിൽ, സുബ്ഹാനഹു വതആല, അല്ലാഹു എത്രയോ എത്രയോ പരമോന്നതനാണ്, അത്യുന്നതനാണ്, അവൻ പരിശുദ്ധനാണ്. അമ്മാ യുസ്ദിഖൂൻ, സംഗതി ഇങ്ങനെയൊക്കെ ആയിട്ടും പിന്നെയും അല്ലാഹുവിനോടൊപ്പം ശിർക്ക് വെച്ച് ബഹുദൈവ ആരാധന നടത്തുന്നതിനെ തൊട്ട് അല്ലാഹു പരിശുദ്ധനാണ്. സൂറത്തുർ റൂം 40, അല്ലാഹു റാസിഖാണ് റസ്സാഖാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ റിസ്ഖിന്റെ കാര്യത്തിൽ അവന് യാതൊരു തര ബേജാറും ഉണ്ടാവില്ല. എന്നാലോ ആ റിസ്ഖ് ഒപ്പിക്കാൻ അല്ലാ റസ്സാഖാന്നും പറഞ്ഞിട്ട് വീട്ടിന്റെ മൂലയിൽ ഇരിക്കാൻ പറ്റുമോ? ഇല്ല, ഓടിപ്പായേണ്ടി വരും റിസ്ഖ് ഒപ്പിക്കാൻ, ജോലിക്ക് പോകേണ്ടി വരും, കച്ചവടം ചെയ്യേണ്ടി വരും, തോട്ടത്തിൽ പോകേണ്ടി വരും, കൃഷിയിറക്കേണ്ടി വരും, ഭൂമിയിൽ നട്ടോട്ടമോടേണ്ടി വരും, ഭക്ഷണം ഒപ്പിക്കാൻ അവനും അവന്റെ കുടുംബത്തിനും. അത് അല്ലാഹു ആണ് തരുന്നത് എന്നതിനെതിരല്ലേ? അല്ല, അല്ലാഹുവിൽ തവക്കുലാക്കി പുറപ്പെട്ടാൽ അല്ലാ തരും. കാരണം ഇത് ദുനിയാവാണ്, അത് സ്വർഗത്തിലേ പറ്റൂ, മെയ്യനങ്ങാതെ തിന്നൽ സ്വർഗത്തിലേ നടക്കൂ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. ആ സമയം, ആ സന്ദർഭം നമുക്കൊന്ന് വായിക്കാം. എന്തിന്? അവിടെ നമുക്ക് കിട്ടും ഈ പാഠം. ഭൂമിയിൽ ഇതൊക്കെ ചെയ്തേ പറ്റൂ, ഭൂമിയിൽ ഇതൊക്കെ ചെയ്തെങ്കിലേ നമുക്ക് തിന്നാനും കുടിക്കാനും പറ്റൂ, അധ്വാനിക്കേണ്ടി വരും. സൂറത്തു ത്വഹായുടെ 117 മുതൽ 119 വരെയുള്ള വാക്കുകളിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും ഈ ആശയങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. എന്താ പറയുന്നത്? ഇന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറാ, ഇന്നലക, നിശ്ചയം ആദമേ നിങ്ങൾക്കുണ്ട്. ഇവിടെ ആദം നബി അലൈഹി ഇസ്ലാമിനെ ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ താമസിപ്പിക്കുകയാണല്ലോ ആദ്യമായിട്ട് ചെയ്യുന്നത്. സാമ്പിളിന് സ്വർഗം ഒന്ന് കൊണ്ടേ കാണിച്ചു കൊടുത്തിട്ട് അതിലെ സുഖ സൗകര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് പിന്നെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ആ സ്വർഗത്തിൽ കൊണ്ടുപോയി പാർപ്പിക്കുമ്പോ അല്ലാഹു പറയാണ്, ഈ സ്വർഗത്തിന്റെ സിസ്റ്റം ഇതെന്താന്ന് നിങ്ങൾക്കറിയോ? ഇന്നലക അല്ലാത്ത നിങ്ങൾക്ക് ഈ സ്വർഗത്തില് ഇതാ നിങ്ങൾക്ക് വിശക്കാതിരിക്കാം. ഇന്നലക അല്ലാത്ത ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് വിശക്കാതിരിക്കാം. വലാ തഅറാ, നിങ്ങൾക്ക് നഗ്നരാവാതിരിക്കാം എന്നല്ല. വലാ തൽഹാ വ അന്നക ലാ തൽമഊ ഫീഹാ വലാ തൽഹാ, നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ ദാഹിക്കേണ്ടി വരൂല, നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ വെയിലേൽക്കേണ്ടി വരൂല, ഇതൊന്നും വരൂല സ്വർഗത്തില്, ഇതൊന്നുമില്ല. ഇവിടെ അങ്ങനെ അങ്ങനെ തന്നെ സുഖമായിട്ട് തിന്നുകൂടാ, വിശക്കാതെ തിന്ന, അതാണ്, വിശക്കാൻ ചാൻസ് ഇല്ല, അതിന്റെ മുമ്പ് തിന്ന. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് നിങ്ങൾ വളരെ വിശക്കണം, അപ്പോഴേ നിങ്ങൾക്ക് ഭക്ഷണം എത്തുള്ളൂ. ഭൂമിയിലെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോഴേ നിങ്ങളെ വീട്ടുകാർക്ക് നിങ്ങൾക്ക് ഭക്ഷണം എത്തിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ കഷ്ടപ്പെട്ടാൽ. അതല്ല, നിങ്ങൾക്ക് വിശക്കാതെ തിന്നാനും ദാഹിക്കാതെ കുടിക്കാനും, അതുപോലെ തന്നെ ഉടുക്കാം മുണ്ടിന്റെ കാര്യത്തിൽ, ഉണ്ണാൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, കുടിക്കാം വെള്ളത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സ്വർഗത്തിൽ കഷ്ടപ്പെടേണ്ടതില്ല. വലാത്തുൽഹാ, വെയിലു കൊണ്ട് ഉണങ്ങേണ്ടതില്ല. ഖുർആൻ പറഞ്ഞു, ഒന്നും വേണ്ട. പക്ഷെ ഒരു കാര്യം, സ്വർഗത്തിലേത് നടക്കുള്ളൂ കേട്ടോ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ദബ്ബൻ, അല്ല അങ്ങനെ കാണിച്ചു കൊടുക്കല്ലേ, ഇന്ന ഹാദാ ഫഖുൽനാ യാ ആദമു ഇന്ന ഹാദാ അദുവ്വുൽ ലക
വലി സൗജിക്ക, ഈ ചങ്ങാതിണ്ടല്ലോ ഇത് നിന്റെയും നിന്റെ ഇണയുടെയും ശത്രുവാണ്. അരേ ബിലീസ് ലാനത്തുല്ലാഹി അലൈ, ഇവനെ കാണിച്ചിട്ട് പറഞ്ഞ ഈ ഷെയ്ത്താനെ ഇവനെ അംഗീകരിക്കണ്ടോ, ഇവൻ നിങ്ങളെയും കെട്ടിയോളെയും ശത്രുവാ. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്ന, ഒരു കാരണവശാലും ഇവൻ നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്ത് ചാടിക്കാതിരിക്കട്ടെ. അള്ളാഹു പറയാ, ഇവൻ ചാടിക്കാനുള്ള മുഴുവൻ ശ്രമങ്ങളും നടത്തും, നിങ്ങൾ ചാടരുത്. അത് കാരണം നിങ്ങൾ ചാടേണ്ടി വന്നാൽ ഇവൻ നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയാൽ അന്ന് നിങ്ങൾ ക്ലേശം അനുഭവിക്കേണ്ടി വരും. മാതമേൻ, ക്ലേശം അനുഭവിക്കേണ്ടി വരും. ശരിക്കാ ഖുർആന്റെ ആയത്തിന്റെ ശൈലി, ഫലാ യുഖ്രിജന്നകുമ, പിശാച്ച് നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്തു ചാടിക്കാതിരിക്കട്ടെ. ഫത്തഷ്ഖയാ, അന്ന് നിങ്ങൾ രണ്ടാളും ക്ലേശിക്കേണ്ടി വരും എന്ന് പറയുന്നതിന് പകരം ഖുർആൻ പറഞ്ഞത് ഫത്തഷ്ഖാ, ആദമേ നിങ്ങൾ ക്ലേശിക്കേണ്ടി വരുമെന്നാണ്. കാരണം പെണ്ണുങ്ങൾക്ക് എല്ലുമുറിയ പണിയെടുക്കേണ്ട തിന്നാൻ ആണുങ്ങളായിരിക്കും കഷ്ടപ്പെടേണ്ടി വരിക, അല്ലേ? പെണ്ണുങ്ങളെ പോറ്റേണ്ട ഉത്തരവാദിത്തം ആണുങ്ങൾക്ക. ഫത്തഷ്ഖാ, ആദം നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. രണ്ടാളോടും പറഞ്ഞിട്ടില്ല, പെണ്ണെപ്പോഴും ആണിൻ്റെ ആശ്രിതരായി കഴിയേണ്ടവരാ. പറഞ്ഞാൽ ഇപ്പം അതൊന്നും പറ്റൂല, അല്ലേ? പെണ്ണ് പുറത്തിറങ്ങിയതാണ് മുഴുവൻ പ്രശ്നത്തിനും കാരണം. പെണ്ണ് വീട്ടിൽ ഒതുങ്ങിക്കൂടട്ടെ, എന്നിട്ട് ആണ് കുടുംബം പോറ്റട്ടെ, എന്നാൽ സംഗതിയൊക്കെ റാഹത്തായി സന്തോഷമായിട്ട് നടക്കും. പെണ്ണിന് ലോകത്തെപ്പറ്റി പിടിപാടുണ്ടായാൽ സംഗതി ബുദ്ധിമുട്ടാ, അതതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. വളരെ ഗൗരവത്തിൽ പറഞ്ഞു സൂറത്തു താഹ 117 മുതൽ 19 വരെ. അപ്പോൾ തിന്നണമെങ്കിലും കുടിക്കണമെങ്കിലും ഉടുക്കണമെങ്കിലും നിങ്ങൾക്ക് ടെൻഷനില്ല സ്വർഗത്തിൽ. അതേസമയം ഭൂമിയിൽ കഷ്ടപ്പെടേണ്ടി വരും, വെയിൽ കൊള്ളേണ്ടി വരും, നട്ടോട്ടമോടേണ്ടി വരും. അതാണ് ഖുർആൻ പറയുന്നത്. എന്താ ഖുർആൻ പറയുന്നത്? നിങ്ങൾ പണിയെടുക്കേണ്ടി വരുമെന്ന് ഖുർആൻ പറഞ്ഞു. നമ്മൾ ഇറങ്ങുകയും ചെയ്യുന്നു. പിന്നെ എന്താ അപ്പൊ? അള്ളാഹു റസാക്കാണ്, പേടി വേണ്ട, അവൻ തരുന്നു പറഞ്ഞത്. അതൊരു ചോദ്യമാണല്ലോ. അതേ, പേടി വേണ്ട എന്ന് പറയാൻ കാരണം എത്ര ഓടിയാലും തിരിഞ്ഞാലും അറിഞ്ഞാലും നട്ടോട്ടമോടിയാലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കണക്കാക്കിയിട്ടുണ്ടെങ്കിലേ കിട്ടൂ. ചിലർ പറയാറില്ലേ, ഉസ്താദേ നേരം വെളുത്ത് വൈകുന്നേരം വരെ കച്ചോട, വൈകുന്നേരം വരെ ഒരൊഴിവ് എനിക്കില്ല, പക്ഷെ എന്തോ എന്നറിയില്ല ഒരു ബർക്കത്തില്ല, എന്നും തൊയിലുണ്ട്, ഒന്നും കാണാനില്ല, മിച്ചമൊന്നുമില്ല. ഇതൊക്കെ അള്ളാഹു തരുന്നതാണ്. നമ്മൾ ഓടി, നമ്മൾ അധ്വാനിച്ചു, അതുകൊണ്ടൊന്നും കിട്ടൂല. അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ പടച്ചോൻ തരൂ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൽ തവക്കുലാക്കിയാൽ പടച്ച റബ്ബ് തരും എന്ന് കരുതി അള്ളാഹുവിൽ തവക്കുലാക്കി ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. തൊയിലിന് പോകാതെ ഭൂമിയിൽ ഇരിക്കല്, എവിടെയെങ്കിലും മൂലയിൽ പോയിരിക്കല് തവക്കുലല്ല. അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറഞ്ഞു, എന്ത്? മൂലയിൽ പോയി ചടഞ്ഞിരിക്കൽ ലൈസ തവക്കുല, അത് തവാക്കുലല്ല, ബൽ തവാക്കുല, മറിച്ച് അതിന് തവാക്കുൽ എന്നാണ് പറയേണ്ടത്. അത് തവക്കുലല്ല, അത് തവാക്കുലാണ്. എന്തായി തവാക്കുൽ എന്നതിന്റെ അർത്ഥം? മലയാളത്തിൽ പറയുകയാണെങ്കിൽ തവക്കുൽ അഭിനയിക്കാം. ആ, അങ്ങനെ ഉണ്ടൊരു ടീം, തവക്കുൽ അഭിനയിക്കുന്ന ടീം. അവർക്ക് ജോലിയില്ല, കാര്യമില്ല, ഒന്നുമില്ല. എന്തെങ്ങനെ റിസ്ക്? അള്ളാഹു ഏറ്റതല്ലേ? എന്ത്, നാലഞ്ച് കുട്ടികളുണ്ട്, മക്കളുണ്ട്, വേണ്ട, മൂപ്പര് മക്കബറെ പോയിരിക്കുക. മൂപ്പരെ കാണുമ്പോ നമ്മൾ എന്താ സുഹൃത്തെ എങ്ങനെ ഇരിക്കണം, ആ കുട്ടികളും മക്കളും അവിടെ കഷ്ടപ്പെടുക എന്ന് പറയുമ്പോ അയാൾ പറയാ, എന്തിനാ ഉസ്താദെ അതിലൊക്കെ പേടിക്കുന്നു? ഒമാമിൻ താപത്തും ഇവർക്ക് നാലഞ്ച് കുട്ടികളായപ്പോ വന്നതാ ഈ ബോധം. പറ്റൂല, മറുപടി പറയേണ്ടി വരും, റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. സ്വന്തം കുടുംബത്തെ പട്ടിണിക്കിടലാണ്, സ്വന്തം കുടുംബത്തെ വഴിയാധാരമാക്കലാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. സയ്യിദുന റസൂലുള്ളാഹി കഫാ ബിൽ മർഈസ് മൻ യുളയ്യ അമൻ യഖൂത, ഹബീബിന്റെ വാക്കാണ് അത്. കഫാ ബിൽ മർഈസ് മാ, ഒരു മനുഷ്യൻ മഹാപാപിയാവാൻ മതി. അയ്യുളയ്യ അമൻ യഖൂത, അവൻ ചെലവ് കൊടുക്കൽ, അവന്റെ ആശ്രിതർ, അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആശ്രിതർ, ചെലവ് കിട്ടാതെ പാഴായി പോകൽ തന്നെ മതി. അവൻ അവരെ പാഴാക്കി കളയുന്നുണ്ടെങ്കിൽ, വഴിയാധാരമാക്കുന്നുണ്ടെങ്കിൽ അത് മതി. അങ്ങനെ മൂപ്പര് മല കയറും, ഇബാദത്ത് ചെയ്യുവാണെങ്കിൽ അപ്പോഴും ഏറ്റവും നല്ല മാർഗം കല്യാണം കഴിക്കലും കുട്ടികൾ ഉണ്ടാവലും ഒക്കെ തന്നെയാണ്. ഇനി അതൊന്നും അല്ല, എനിക്ക് ദുന്യാവ് വേണ്ട, ആഹ്റ മതിയും തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം തീരുമാനിക്കണോ? നാലഞ്ച് കുട്ടികളായിട്ട് തീരുമാനിക്കേണ്ട കേസല്ലത്. ഉത്തരവാദിത്ത ഭാരം തലയിൽ വന്നപ്പോൾ തോന്നിയതാ മൂപ്പർക്ക് സുഖം സിയാർത്തിന് പോലാം. പറ്റൂല, ഇത്തരം ആളുകളെ മഖ്ബറയിൽ എത്രയോ സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും, അവിടം തൊട്ടിട്ട് വീട്ടിൽ വരെ അടിക്കണം. പറ്റൂല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു,
ചെലവ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതിരുന്നാൽ അള്ളാഹു കണക്ക് പറയിപ്പിക്കും അവനെ കൊണ്ട്. കാരണം തവക്കുലാക്കേണ്ടത് എങ്ങനെയാന്ന് റസൂലുള്ള പഠിപ്പിച്ചില്ലേ? തവക്കുലാക്കേണ്ടത് എങ്ങനെയാ? റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറയട്ടെ, ലൗ അന്നകും കുന്തും തവക്കലൂന അലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കുന്നവരാണെങ്കിൽ, ഹക്ക തവക്കുലിഹി, തവക്കുലാക്കേണ്ട ക്രമത്തിൽ നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കുന്നവരാണെങ്കിൽ, റുസിഖുത്തും നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടും, കമാ യുറസഖു തൈർ, പക്ഷിക്ക് ഭക്ഷണം നൽകും പോലെ, പക്ഷികൾക്ക് ഭക്ഷണം തരും പോലെ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം തരും. തവക്കുലാക്കേണ്ടതുപോലെ തവക്കുലാക്കിയാൽ ആ പക്ഷികൾ എന്താ ചെയ്യുന്നത്? രാവിലെ കൂട്ടിൽ നിന്ന് അവർ പുറപ്പെടുന്നു, ഹിമാസ ഒട്ടിയ വയറുമായിട്ട്, പ്രദോഷ സമയത്ത് വൈകുന്നേരം അവ കൂട്ടിലേക്ക് തിരിച്ചു പറക്കുന്നു, ബിത്വാന വീർത്ത വയറുമായിട്ട്. ഒറ്റ ദിവസം വയറ് നിറയാത്തൊരു പക്ഷിയുണ്ടോ? ഇല്ല. ഇറങ്ങുമ്പോ വയറ് കാലിയാകാത്ത പക്ഷിയുണ്ടോ? ഇല്ല. എന്തേ അതിന് കാരണം? അത് അള്ളാഹുവിൽ തവക്കുലാക്കി പുറപ്പെട്ടു, അപ്പൊ അള്ളാഹു കൊടുത്തു. തീർച്ചയായിട്ടും എന്തിനാ ഈ പക്ഷികളുടെ കാര്യം തന്നെ അള്ളാഹു ഇങ്ങനെ പറയാൻ കാരണം? വേറെ ഉള്ളതൊക്കെ നമ്മുടെ ഹിക്മത്ത് കൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചതെന്നൊക്കെ പറയാം, ഈ പക്ഷികളുടെ കാര്യത്തിൽ എന്ത് പറയാനാ? ഞാൻ നിങ്ങൾക്ക് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാം. ഈ കടലിൽ, നടുകടലിലേക്ക് പോകാം നമുക്കൊരു ഉദാഹരണമായിട്ട്, കാരണം പെട്ടെന്ന് ബോധ്യപ്പെടാനാണ് ഈ നടുകടലിലേക്ക് പോകുന്നത് ഒരു നാടൻ ഉദാഹരണം. നടുകടലിൽ ഒരു ചീങ്കണ്ണി, ചീങ്കണ്ണി മുതല ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ പല്ലിനുള്ളിൽ ഈ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കുടുങ്ങിക്കിടക്കും. അത് വൃത്തിയാക്കാൻ അതിന് മാർഗമല്ല, നാക്കുകൊണ്ട് തള്ളിക്കളയാനൊന്നും അതിന് കഴിയൂല, ബ്രഷ് ചെയ്യാനും പറ്റൂലല്ലോ. അപ്പം ഇതെന്ത് ചെയ്യും? ഇതിൻ്റെ ഈ പല്ല് വൃത്തിയാക്കി കൊടുക്കാൻ അള്ളാഹു ഒരു പ്രത്യേക പക്ഷികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പക്ഷിയാണ്, ആ പക്ഷിയുടെ ഭക്ഷണം ഈ ചീങ്കണ്ണിയുടെ വായിലുള്ള ഈ പല്ലിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന അവശിഷ്ടങ്ങളാണ്. അപ്പൊ എന്താ, ഈ പക്ഷിക്ക് ഭക്ഷണവുമായി, ചിങ്കണ്ണിക്ക് വായു വൃത്തിയാകലും ആയി. അള്ളാഹു അങ്ങനെയാണ് തീരുമാനിച്ചു വെച്ചത്. എന്നിട്ട് ഒരു ചീങ്കണ്ണി നടുകടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഉടനെ വരുന്നു. നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വെറുതെ പറയല്ല, വിജ്ഞാനകോശം എടുത്തു നോക്കിയാൽ കാണാ, അതിൽ ചീങ്കണ്ണിയുടെ അധ്യായം മറിച്ചു നോക്കിയാൽ കാണാ, ചീങ്കണ്ണി ഇങ്ങനെ അതാ ജലോപരിതലത്തിലേക്ക് കയറി വന്നിട്ട് വാ പൊളിച്ച്, കത്രിക്കൂട്ട് പിളർത്തിയതുപോലെ വാ പൊളിച്ചിങ്ങനെ നിൽക്കുന്നു. ഒരു ചെറിയ പക്ഷി അതിൻ്റെ വായിൽ പോയിട്ട് കൊത്തി വലിക്കുന്ന ചിത്രം. ഞാൻ പറയുന്നത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ജലോപരിതലത്തിലേക്ക് വന്നിട്ട് വാപ്പൊളി പിളർത്തി കിടക്കുമ്പോൾ അങ്ങ് അകലെ നിന്ന് കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്നൊരു ഒരു പക്ഷി ചിറകടിച്ച് പറന്നു 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 വരുന്നു. ഇവിടെ ഒരു ചോദ്യം ഉണ്ടിട്ടോ, എല്ലാവരും ഇരുന്ന് ആലോചിക്കണം. ആരാണ് ഈ ചീങ്കണ്ണിയോട് പറഞ്ഞത്, നിന്നെ പ്രതീക്ഷിച്ചൊരു പക്ഷിയുണ്ട് കിലോമീറ്ററുകൾ താണ്ടി പറന്ന് ചിറകടിച്ച് പറന്ന് പറന്നു വരുന്ന, പോയി വായും പൊളിച്ചിരിക്ക, ജലോപരിതലത്തിൽ നിന്ന് ഈ മുതലക്ക് മെസ്സേജ് നൽകിയതാരാ? ഈ മുതല നിന്നെ കാത്ത് വായും പൊളിച്ച് കിടക്കുന്നുണ്ട്, പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഈ ചെറു പക്ഷിയെ ചിറകടിപ്പിച്ചങ്ങോട്ട് കൊണ്ടുവന്നതാരാ? ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, മമാ മിൻ ദാബ്ബതിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, എല്ലാറ്റിനും തെളിവ് അവിടെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് ശരിക്ക് ബോധ്യപ്പെടുക. എന്നിട്ട് വന്നിട്ട് ഇതിന്റെ വായിലിറങ്ങുന്നു, ചീങ്കണ്ണി വായടക്കോ ഇല്ല. അവസാനത്തെ ചീളും പെറുക്കി കഴിഞ്ഞാല് ആ പക്ഷിക്ക് മതിയായി കഴിഞ്ഞു എങ്കിൽ പക്ഷി ഉയരുന്നു, അതോടുകൂടെ ചീങ്കണ്ണി വാ, അതാ പൂട്ടി വാ ക്ലോസ് ചെയ്ത് അതാ താഴോട്ട് ക്ലും എന്ന് പറഞ്ഞ് ഉളിയിട്ട് പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയത് ലാ ഇലാഹ ഇല്ലല്ലാ മനസ്സിലാക്കാനാണെന്ന്. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറുസിഖുതും കമാ യുർസഖു തൈർ, പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ എന്ന് പറഞ്ഞെങ്കിൽ എത്ര കറക്റ്റാണ്. ഇത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ, നമുക്ക് നടുകടലിൽ പോയി കാണാൻ പറ്റില്ല, നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് സൂ സന്ദർശിക്കാൻ പോകാറുണ്ടാകും. അല്ലേ, ഈ കൂട്ടത്തിൽ സൂ കാണാത്തവരുണ്ടാവില്ലല്ലോ, എറണാകുളത്താണല്ലോ സൂ കണ്ടിട്ടുണ്ടാകും. സൂ കാണുമ്പോൾ, മൃഗശാല സന്ദർശിക്കുമ്പോൾ അവിടെ മുതലക്കുളം, ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാകും, മുതലകളെ വളർത്തുന്ന മുതലക്കുളം ഉണ്ടാകും. അവിടെ അങ്ങനെ പോയി കണ്ട മുതലക്കുളത്ത് ആ പാറ, മുതലക്കുളം എന്ന് പറഞ്ഞാൽ കോഴിക്കോടൊരു മുതലക്കുളം ഉണ്ട്, അതല്ല ഉദ്ദേശിച്ചത്. സൂവിൽ സാധാരണ
നമ്മുടെ മൃഗശാലകളിലുണ്ടാകുന്ന മുതലക്കുളം, അതിൽ പാറപ്പുറത്തുണ്ടാകും മുതലകൾ ഇങ്ങനെ കയറിയിട്ട് വാ ഇങ്ങനെ പൊളിച്ച് കിടക്കുന്ന, അങ്ങനെ തന്നെ കണ്ടിട്ടുണ്ടാവും, ഓർക്കുന്നുണ്ടാവും. എന്നിട്ടൊരു ചെറിയ പക്ഷി ഉണ്ടാവും, അതിൻ്റെ വായിൽ കയറിയിട്ട് ഇങ്ങനെ കൊത്തുന്ന, അതാ സംഭവം. അത് ഇവിടെ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ പറയാം, അതൊരു നാല് ദിവസം അത് വായും പൊളിച്ച് കിടന്നു, ഒരു പക്ഷി അതിൽ അതിൻ്റെ വായി പല്ലുകൾക്കിടയിൽ അതിൻ്റെ അവശിഷ്ടവും കണ്ടു, അപ്പോൾ ഇങ്ങനെ കൊത്തി നോക്കി, അപ്പോൾ അതിന് തിന്നാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അങ്ങനെ തിന്നതാന്ന് പറയും. നേരെ മറിച്ച് നടുക്കടലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് കൊണ്ടുപോയ ഒരാൾ വേണം, അവിടെ മുതലയെ കൊണ്ടുവന്ന ഒരാൾ വേണം, പക്ഷിയെ അങ്ങോട്ട് എത്തിച്ച ഒരാൾ വേണം. എന്നാൽ ഇത് ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നൊരിക്കൽ അവതരിപ്പിക്കുമ്പോൾ ബയോളജി വിഭാഗത്തിൽ പഠിപ്പിക്കുന്ന ഒരു സാറ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദെ അതിൽ പുതിയ ഒരു പരീക്ഷണം നടന്നിട്ടുണ്ട്. അതെന്താ? ഈ മുതലയുടെ വായിലേക്ക് ഈ പക്ഷിയെ അല്ലാതെ പുതിയ ഒരു പക്ഷിയെ ഈ മുതലയുടെ വായിലേക്ക് വിട്ടുകൊടുത്തു നോക്കി, എന്താ പ്രതികരണം എന്നറിയാൻ. അപ്പോൾ ഈ പക്ഷിക്ക് ആ സാധനം കാണിച്ചു കൊടുത്ത് കൊത്താൻ വേണ്ടി അതിനെ വായിലേക്ക് കടത്തിയപ്പോൾ ഈ പക്ഷി വായിലേക്ക് കടന്നു ചെന്നപ്പം മുതല വായടച്ചു. മുതലക്കറിയാം നമ്മൾ ആളല്ല, അവിടെയാ വിഷയം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടെന്നതിൻ്റെ തെളിവാണ്, അല്ലാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നതിൻ്റെ തെളിവാണ്, മറക്കണ്ട കേട്ടോ. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർറസാഖ്, എത്രയോ ധാരാളമായി കൊടുക്കുന്നവനാണ് അല്ലാഹു. കൊടുത്താൽ തീരാത്ത ഖജനാവാണ് അവൻ്റെത്, കൊടുത്താൽ തീരാത്ത ഖജനാവാണ്. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്, അങ്ങനെ ഉള്ളത് അള്ളാഹിന്റെ ഖജനാവ് മാത്രമേ ഉള്ളൂ. നമ്മളെ ഖജനാവൊക്കെ കൊടുത്താൽ തീരുന്ന ഖജനാവാണ്, എത്ര കൂടുതലുണ്ടെങ്കിലും ശരി, കൊടുത്താൽ തീരാത്ത ഖജനാവ് ആരുടെ കയ്യിലാ? നിങ്ങൾ ഭൂലോക മുതലാളിമാരെ പേര് പറഞ്ഞേക്കാം, അയാളെ കയ്യിലൊന്നും സാധേം അയാൾ മരിക്കോളും കൊടുത്താലും തീരൂല, വെറുതെ തോന്നുക ആ കൊടുക്കാത്തത് കൊണ്ടാ. കൊടുത്താ തീരാത്ത സമ്പത്ത് ഒരാളുടെ കയ്യിലുമില്ല. കാരണം നോക്ക്, നിങ്ങൾ നമ്മൾ മെഡിക്കൽ കാർഡ് വിതരണത്തോടനുബന്ധിച്ച് രോഗികളുടെ ലിസ്റ്റ് ക്ഷണിച്ചപ്പം രോഗികളുടെ ലിസ്റ്റ് വരുമ്പോൾ ഹൈദ്രോസ് ഹാജി പറഞ്ഞു, ഞെട്ടിപ്പോയി, കാരണം ലക്ഷങ്ങൾ കോടികൾ ചികിത്സ ചെയ്യുന്ന പാവങ്ങളുണ്ട്, ഇവർക്കൊക്കെ കോടികൾ ഉള്ളവരങ്ങ് കൊടുക്കുകയാണെങ്കിൽ ആരുടേതാ തീരാത്തത്? തീരാത്ത ഒന്നും ഇവിടെ ഇല്ല, ഭൂമിയിൽ ആവശ്യക്കാർ ഇഷ്ടം പോലെയാണ്. കോടികൾ വാരി വലിച്ചങ്ങ് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരുടേതും തീരും. കൊടുത്തിട്ട് തീരാത്ത അക്ഷയഖനിയുണ്ടെങ്കിൽ അത് പടച്ച റബ്ബിന്റെ ഖജനാവ് മാത്രമാണ്, അത് ക്ഷയിക്കുകയില്ല, അത് അക്ഷയഖനിയാണ്. തീരൂല, എടുത്താ തീരൂല, ക്ഷയിക്കൂല. ക്ഷയിക്കാത്ത ഖജനാവ് അക്ഷയക്കനിയാണ് പടച്ചറബിൻ്റേത്, അതുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റേത് മാത്രമാണ് പടച്ചവൻ്റേത്, കൊടുത്താ തീരൂല. അള്ളാഹു പറയുന്നു, മാ ഇൻദകും യൻഫദ്, നിങ്ങളെ അടുത്തുള്ള എത്ര വലിയ സമൃദ്ധിയും കൊടുത്താ തീരുന്നതാണ്, എടുത്താ തീരുന്നതാണ്. അള്ളാഹിന്റെ അടുത്തുള്ളത് അത് തീരൂല, അതെന്നൊന്നും സ്റ്റോക്കുള്ളതാണ്, അത് എത്രയായാലും ആ സ്റ്റോക്ക് അങ്ങ് തീരൂല. ശരിയാണ്, വലിയ ഭൂലോക മുതലാളിക്കൊരു പോലെ ഒരു പക്ഷേ ധിക്കാരം തോന്നിയേക്കാം, എന്റെ കയ്യിലുള്ളത് കൊടുത്താ തീരൂല, അതാ ഞാൻ പറഞ്ഞത് കൊടുക്കാത്തത് കൊണ്ടാം, കൊടുക്കാത്തത് കൊണ്ടാണ്. ഞാൻ അങ്ങനെ ഒരു ലോക മുതലാളിക്ക് തോന്നുകയാണ് എന്റെ കയ്യിലുള്ള കൊടുത്താ തീരൂല എന്ന് അഹങ്കാരം ഉണ്ടെങ്കിൽ കൊടുത്ത് ശീലമുള്ളവരെ കയ്യിൽ കൊടുത്താൽ മതി. ഉദാഹരണത്തിന് കാന്തപുര ഉസ്താദിന്റെ കയ്യിൽ കൊണ്ടേ കൊടുക്കുക, ഒരാഴ്ച കൊണ്ട് എങ്ങനെയാ കാലിയാക്കൽ എന്ന് കാണിച്ചു തരും. കാരണം ആവശ്യമുള്ളവരെ കാണും, അതിന് പദ്ധതികളും കാണും, അങ്ങനെയാണ്, അപ്പോഴേ കാലിയാവുള്ളൂ. കൊടുക്കാത്ത അറുപിഷുക്കന്മാരുടെ കയ്യിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, അത് 100 rupees ഉണ്ടായാലും തീരൂല, എടുക്കാഞ്ഞാലേ തീരൂല, എടുക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും തീരുള്ളൂ. മാഴിന്ദ കുംഭദ് വമാഴിന്ദ അള്ളാഹു പറയുന്നു, ലോ അന്നവല കുംഭാഹ്റ കുംഭ ഇൻസ കുംഭ ജിന്നക്കും കാമു ഫി സഈദിൻ വാഹിദ്, നിങ്ങളിലുള്ള ആദം തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള ആദ്യ മനുഷ്യനും അവസാന മനുഷ്യനും, വ ഇൻസക്കും വ ജിന്നക്കും, ഇൻസും ജിന്നും എന്ന് പറഞ്ഞാൽ ഭൂലോകത്തുള്ള എല്ലാവരും കൂടെ, ഖാമു ഫി സഈദിൻ വാഹിദ്, ഒരു വലിയ മരുഭൂമിയിൽ സമ്മേളിച്ചാൽ, ഒരുമിച്ച് കൂടിയാൽ, ഫസഅലൂനി, എന്നിട്ട് അവരവരുടെ ആവശ്യങ്ങൾ എണ്ണിപ്പെറുക്കി എന്നോടിങ്ങ് ചോദിക്കാൻ ഒരുങ്ങി, ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു വ ജിന്നിൻ മസ്അലതഹു, എല്ലാ ഇൻസാനും ജിന്നിനും ഞാൻ അവൻ ചോദിച്ചത് കൊടുത്തു, മാ നഖസ ദാലിക മിമ്മാ ഇൻദീ, ആ മനുഷ്യർക്ക് മുഴുവനും ജിന്നുകൾക്ക് മുഴുവനും അവർ ചോദിച്ചതൊക്കെ അങ്ങ് കൊടുത്താലും അക്കൊടുത്തത് എന്റെ അടുത്തുള്ള സ്റ്റോക്കിൽ നിന്ന് ചുരുക്കുകയില്ല. അല്ലാഹു തആല പറയാണ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു പറഞ്ഞു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി, എന്ത്, എന്നിട്ട് ഞാൻ ഈ ചോദിച്ചവർക്കൊക്കെ കൊടുത്താൽ ഒരു സൂചി വെള്ളത്തിലിട്ടാൽ
ഒരു സൂചി വെള്ളത്തിലിട്ടെങ്ങ് മുക്കിയാൽ, എന്തായാലും ഈ സൂചി നനഞ്ഞിട്ടുണ്ടല്ലോ. ഈ സൂചിയുടെ നനവ് കാരണം അത് ഉടനെ തന്നെ അതിലുള്ള തുള്ളി അങ്ങോട്ട് തന്നെ ഒറ്റ വീഴും. പിന്നെ ഒരു നനവുണ്ട്, ഈ നനവ് ഈ ബഹറിൽ നിന്ന് പോന്നതാണല്ലോ. അപ്പൊ ബഹറിലെ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അതിലാർക്കും തർക്കമില്ല. അള്ളാഹു പറയാണ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. സൂചിയുടെ നനവ് കാരണം, സൂചിയിൽ നനഞ്ഞ വെള്ളം കാരണം ബഹറിലെ സമുദ്രത്തിലെ വെള്ളം എത്ര കുറഞ്ഞോ അതുപോലെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് പറയാൻ മാത്രം ഉണ്ടോ? അതുപോലെയാണോ എന്ന് പറഞ്ഞാൽ അതും ഇല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ്റെ ഇത് അക്ഷയക്കനിയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചോനെ, ഇത്രയും വലിയ ഔദാര്യത്തിൻ്റെ ഖജനാവാണ് നിൻ്റെ കയ്യിലുള്ളത്. ഈ കൂട്ടത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്, അള്ളാഹുവേ കടക്കാരുണ്ട്, പ്രയാസക്കാരുണ്ട്. അള്ളാഹുവേ നിനക്ക് തരാൻ പറ്റും, ഏത് വഴിയെന്ന് ഞങ്ങൾ പറയേണ്ടതില്ല. അള്ളാഹുവേ ഞങ്ങളെ നീ വലക്കരുത് റഹ്മാനേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നീ തരണേ അല്ലാ, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നീ തരണേ അല്ലാ, ഞങ്ങളെ മക്കൾക്കും കുട്ടികൾക്കും വേണ്ടപ്പെട്ടവർക്കും നീ നൽകണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു നിമിഷം കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴടങ്ങിയ സംഭവം റിസ്ക് കൊടുത്തിട്ട് വലിയ അത്ഭുത കഥയാണത്. സുലൈമാൻ നബി ഒരിക്കൽ അള്ളാഹുവിനോട് പറഞ്ഞു, ഇപ്പോൾ സംഭവം ഇന്നിപ്പോൾ നമ്മൾ എവിടേക്കും എത്താത്ത രൂപമാണ് കാണുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഒരിക്കൽ പറഞ്ഞു, പടച്ചോനെ ലോകത്തുള്ള മൊത്തം അധികാരം നീ എനിക്ക് തന്നു, ഭക്ഷണം കൊടുക്കുന്നത് നീ തന്നെയാണല്ലോ. അപ്പോൾ ആ ഭക്ഷണം കൊടുക്കാനുള്ള അധികാരം, ലോകത്തുള്ള മൊത്തം ജന്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് ഒരു ദിവസം അധികാരം വിട്ടുവരുമെന്ന് ചോദിച്ചു സുലൈമാൻ നബി. സുലൈമാൻ നബി ഇത്തരത്തിലുള്ള തമാശകൾ അള്ളാഹുവിനോട് പറയാറും ചോദിക്കാറും വാങ്ങാറും ഒക്കെ ഉണ്ട്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, അത് വേണോ സുലൈമാൻ നബി, നിങ്ങൾക്ക് അതിന് കഴിയൂല, ലോകത്തുള്ള എല്ലാവർക്കും കൂടെ ഭക്ഷണം കൊടുക്കാൻ കഴിയൂല, അതിന് റസാക്കായ എനിക്ക് തന്നെ പറ്റുള്ളൂ, അത് വേറെ ആർക്കും കഴിയാത്ത കാര്യമാണ്. പടച്ചോനെ ഒരു ദിവസം നീ എൻ്റെ അടുത്ത് തന്നാളാ, എന്നിട്ട് ഒരു ദിവസം ഞാനൊന്ന് കൊടുത്തു നോക്കട്ടെ, ഇത്രയും വലിയ ആസ്തി നീ എനിക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, അങ്ങനെ പരീക്ഷണത്തിന് വേണമെങ്കിൽ ഞാൻ ഒരു ദിവസം വിട്ടുതരാം, നാളെ നിങ്ങളാ കൊടുക്കേണ്ടത്. പക്ഷെ തുടങ്ങേണ്ടത് കടലിൽ നിന്നാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു. കരയിൽ നിന്ന് തുടങ്ങിക്കൂടാ, കടലിൽ നിന്ന് തുടങ്ങണം എന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. ആവട്ടെ, അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്സലാം അള്ളാഹു പറഞ്ഞു, വലിയ വലിയ ഭീമാകാരങ്ങളായ ജന്തുക്കൾ കടലിൽ നിന്ന് കയറി വരും, കാരണം നാളെ ഞാൻ എല്ലാവർക്കും മെസ്സേജ് നൽകും, കടൽക്കരയിലേക്ക് പോയിക്കോളാം, ഇന്ന് സുലൈമാൻ രാജാവാണ് എല്ലാവരെയും സൽക്കരിക്കുന്നത്, ഞാൻ തരൂല എന്ന് എല്ലാവരോടും പറയും. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും, നിങ്ങൾ എത്രയോ ചെമ്പുകൾ സാധനങ്ങൾ റെഡിയാക്കേണ്ടി വരും. അങ്ങനെ ജിന്ന് ഷെയ്ത്താൻമാരെ മുഴുവനും മൂക്കയറിട്ട് കൊണ്ടുനടക്കുകയാണല്ലോ സുലൈമാൻ നബി. അവരെ കൊണ്ട് നിമിഷ നേരം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ചതൊക്കെ വല്ലാത്ത സംഭവമല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? എന്തൊരു പടിയാണ്, പെടാപാടുപെടും ഈ ഷെയ്ത്താൻമാർ. അവരെ മൂക്കയറിട്ട് കൊണ്ടു നടന്ന് എത്ര വലിയ പണിയെടുപ്പിച്ചിരുന്നു, ബഹറിൽ മുങ്ങിത്തപ്പാൻ ആർക്ക് കഴിഞ്ഞിരുന്നു? പിശാചുക്കൾക്ക് കഴിഞ്ഞിരുന്നു. അതൊക്കെ ചെയ്തിരുന്നു സുലൈമാൻ നബി അലൈഹി സ്ലാമിൻ്റെ ഓർഡർ പ്രകാരം. ഖുർആനാണ് അതൊക്കെ, കെട്ടുകഥകളല്ല. സുലൈമാൻ നബി അലൈഹി സ്ലാം അവരെ ഉപയോഗപ്പെടുത്തി, നാളെ നമ്മളെ സൽക്കാരാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എത്ര ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഉണ്ടാക്കണം, ഇത് നമ്മളെല്ലാം ഉണ്ടാക്കണം, വരാൻ ഉണ്ടാക്കണതും ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഇഷ്ടം പോലെ, എന്നിട്ട് കടൽക്കരയിലേക്ക് ഇങ്ങനെ വരികയാണ്, ഒന്നിന് പിറകെ ഒരു ചെമ്പ് ഇങ്ങനെ വരിക. പക്ഷേ കൊണ്ടുവന്നത് മുഴുവൻ കൊടുത്തു, ഓരോരുത്തരിങ്ങനെ കയറി വന്നു, അവർക്കൊക്കെ വയറു നിറയോളം കൊടുത്തു. പിന്നെയും വലിയ വലിയ തടിമാടന്മാരിങ്ങനെ കയറി വരുമ്പം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിലുള്ളതൊക്കെ തീർന്നപ്പോൾ സുലൈമാൻ നബി പറഞ്ഞു, റബ്ബേ തോറ്റു തോറ്റു റബ്ബേ, നീ തന്നെയാണ് റസാഖ്. ഇത് നേരത്തെ അറിയാത്തത് കൊണ്ടല്ല, ഇതൊന്ന് അനുഭവിച്ചറിയാനാ. അപ്പോൾ ഇതിൻ്റെ രസറിയുള്ളൂ. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. ആഷിഖുർ റസൂലായിരുന്നു ആ കുണ്ടൂർ ഉസ്താദ്. ഒരു ദിവസം ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനെ കുറെ ആളുകൾ ഇങ്ങനെ ചീത്ത പറയുമ്പോൾ, അപ്പം ഇങ്ങനെ മനസ്സ് ചിന്തിച്ച്, എത്ര പ്രശ്നം, ആയിരക്കണക്കിന് മക്കൾക്ക് ഓരോ ദിവസവും ഈ മനുഷ്യൻ ചെലവ് കൊടുക്കുന്നതിനൊരു കറാമത്ത. അള്ളാഹിൻ്റെ പടപ്പുള്ള കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു കറാമത്ത. എന്താ അവർക്കൊന്നും ഇത് മനസ്സിലാകാത്തത് എന്ന് മനസ്സിലാക്കിയിട്ട് മഹാനവറുകൾ ചിന്തിച്ചത്ര, ഇത് എനിക്കെങ്കിലും ഒന്ന് മനസ്സിലാകണം എന്നൊരു കുണ്ടൂർ ഉസ്താദ് ഒരിക്കൽ മർക്കസിലെ കുട്ടികളുടെ ചെലവേറ്റെടുത്തൊരു കഥ പറയാനുണ്ട്. കുണ്ടൂർ ഉസ്താദ് മർക്കസിലെ കുട്ടികളെ ഒരു ദിവസത്തെ ചെലവേറ്റെടുത്തു. ഉസ്താദിനോട് പറഞ്ഞു, ഒന്നും നിങ്ങൾ കൊടുക്കരുത്, യത്തീം ഖാനയും ബോർഡിങ്ങും ശരിയത്ത് കോളേജും എല്ലാം ഞാൻ ഏറ്റെടുത്തു. അവിടുത്തെ കരണ്ടും ബില്ല് വെള്ളം ഒരു സാധനത്തിൻ്റെ പൈസയും കൊടുക്കരുത്, ഒരു ദിവസത്തെ ചെലവ് മൊത്തം ഞാൻ ഏറ്റെടുത്തു പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ഉസ്താദെ അത് വേണോ? അതെ, ഞാൻ ഏറ്റെടുത്തു, എനിക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഉസ്താദിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ ആശയാണ്. പിന്നെ ഉസ്താദ് തുറന്നു പറഞ്ഞത്. അങ്ങനെ ഉസ്താദ് ഒരു ദിവസത്തെ മൊത്തം ചെലവേറ്റെടുത്ത് ഉസ്താദ് അതിൻ്റെ കണക്ക് കൊടുത്തപ്പോൾ സുബ്ഹാനല്ലാ ഞെട്ടിപ്പോയി. എന്നിട്ട് കോടിക്കണക്കിന് ഉറുപ്പയുടെ ഈ കണക്ക്, ലക്ഷക്കണക്കിന് ഉറുപ്പയുടെ കണക്ക്, ഈ കണക്ക് കേട്ട സമയത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ ചെലവും അന്നത്തെ അധ്യാപകരുടെ ശമ്പളം അടക്കം ഒരു ദിവസത്തേക്ക് ഡിവൈഡ് ചെയ്തിട്ട് അതെത്രയാണെങ്കിൽ അതും കൂടെ ഞാൻ കൊടുക്കും.